سنة رسول الله وعلى آله وصحبه الفائزين برضا الله أما بعد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي إن يريد إلا الإصلاح ഏറ്റവും പ്രിയപ്പെട്ട മുതഅല്ലിമീങ്ങൾ മറ്റു ഉലമാക്കളെ ഉമറാക്കളെ നമ്മുടെ ഈ കൂടൽ അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ തൃപ്തിപ്പെടുന്ന കൂട്ടത്തിലാക്കുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ഈ ഒരുമിച്ച് കൂടൽ അല്ലാഹു സുബ്ഹാനഹു വതആല സ്വീകരിക്കുമാറാവട്ടെ. ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം വീട് നിർമ്മാണം നാം ശ്രദ്ധിക്കേണ്ടത് എന്നാണ്. ഇവിടെ ഈ ചർച്ച കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്ന കാര്യം ഇന്ന് പരക്കെ കണ്ടുകൊണ്ട് വരുന്ന വാസ്തുപ്രകാരമുള്ള വീട് നിർമ്മാണം, ഇത് ഉൾക്കൊണ്ടുകൊണ്ട് എങ്ങനെയാണ് നാം വീടുകൾ നിർമ്മിക്കേണ്ടത്, അപാകതകൾ പരിഹരിച്ചുകൊണ്ട് യഥാവിധി പ്രകാരമുള്ള വീടുകൾ എങ്ങനെയാണ് നാം നിർമ്മിക്കേണ്ടത് എന്ന് തുടങ്ങുന്ന ചില കാര്യങ്ങൾ മാത്രമാണ് ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. നിർമ്മാണ പ്രക്രിയയെ സംബന്ധിച്ച് നാം ഒന്ന് വിലയിരുത്തിയാൽ നമുക്കറിയാം, ആദ്യമായി നിർമ്മാണം നടത്തപ്പെട്ടത് തന്നെ കഅബയെയാണ്. പരിശുദ്ധമായ ഖുർആനിൽ കാണാം, ഇന്ന അവ്വല ബൈതി വുദിഅ ലിന്നാസി അല്ലദീ ബിമക്കത്ത് മുബാറകൻ വഹുദൻ ലിൽആലമീൻ, ലോകർക്ക് സന്മാർഗവും അനുഗ്രഹവുമായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് ആദ്യമായി കഅബയെ വെക്കപ്പെട്ടത് അഥവാ ഉണ്ടാക്കപ്പെട്ടത്. നിർമ്മാണ പ്രക്രിയ മഹാനായ ആദം നബി അലൈഹിസ്സലാത്തു വസലാം മുതൽക്ക് തന്നെ ഇവിടെ നിലവിൽ വന്നിട്ടുണ്ട്. കഅബയെ അല്ലാഹു തആല ആരാധന കേന്ദ്രമാക്കിയിട്ടാണ് ലോകർക്ക് സമർപ്പിച്ചത് എങ്കിൽ ഇന്ന് അതിൽ നിന്ന് വ്യത്യസ്തമായി നാം ആരാധനാ കർമ്മങ്ങൾക്ക് വേണ്ടി ഭവനങ്ങൾ ഉണ്ടാക്കുന്നതിനേക്കാളും നാം താമസിക്കുന്ന വീടുകൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടാണ് ഇന്ന് നിർമ്മാണ പ്രക്രിയ നടക്കുന്നത്. നമുക്കറിയാം, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ വിദ്യാഭ്യാസം, പിന്നെ ജോലി, പഠനം, ജോലി, വിവാഹം, കുടുംബം, ഭവനം എന്ന ക്രമത്തിലാണ് ഇന്ത് സാധാരണഗതിയിൽ നടക്കാറുള്ള. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഒരു ഡ്രീമാണ്, ഒരു സ്വപ്നം, ഒരു വീടുണ്ടാക്കുക എന്നുള്ളത്. വ്യത്യസ്തമായ വീടുകൾ കാണുമ്പോൾ, പല ഡിസൈനിലുള്ള വീടുകളെ നാം ദർശിക്കുമ്പോൾ
ഏതൊരു മനുഷ്യന്റെയും ഒരു സ്വപ്നമായി മാറുകയാണ് നല്ല ഭംഗിയുള്ള വീട് ഉണ്ടാക്കുക എന്നുള്ളത്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചു, മിൻ സആദതി ബിനി ആദമ സലാസത്തു വമിൻ ശിഖവതി ബിനി ആദമ സലാസത്തു. ഒരു മനുഷ്യന്റെ സൗഭാഗ്യങ്ങൾ മൂന്നെണ്ണമാണ്. അതുപോലെ തന്നെ ഒരു മനുഷ്യന്റെ സൗഭാഗ്യമില്ലായ്മ, ഒരു ബുദ്ധിമുട്ടാകുന്ന ഒരു അവസ്ഥ, അതും മൂന്നെണ്ണം തന്നെയാണ്. അതിൽ ഒന്നാമതായി പറയുന്നത് അൽ മർഅത്തു സ്വാലിഹത്തു, ഒരു മനുഷ്യനിക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ സൗഭാഗ്യങ്ങൾ മൂന്ന് സൗഭാഗ്യങ്ങൾ. അതിലൊന്നാണ് അൽ മർഅത്തു സ്വാലിഹത്തു, സ്വാലിഹത്തായ ഭാര്യ. രണ്ടാമതായി പറയുന്നത് വൽ മസ്കനു സ്വാലിഹ, വൽ മസ്കനു വാസിഹു എന്നും ഹദീസുകളിൽ കാണാൻ കഴിയും. വിശാലമായ വീട്, ഇവിടെ വിശാലമായ വീട് എന്നതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് വലിയ കൊട്ടാരങ്ങൾ എന്നല്ല, മറിച്ച് താമസിക്കാൻ പര്യാപ്തമായ വീട് എന്ന. ഒരു മനുഷ്യന്റെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ചുകൊണ്ട് അവനക്ക് അവനും അവന്റെ ഭാര്യ മക്കൾ സ്വത്ത് ഇവകൾക്കൊക്കെ സംരക്ഷണം കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള പര്യാപ്തമായ വീട് എന്നാണ് ഇതുകൊണ്ട് വിവക്ഷിക്കപ്പെടുന്നത്. കാരണം ഒരിക്കലും തന്നെ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം വലിയ കൊട്ടാരങ്ങൾ പണിതുകൊണ്ട് സുഖാഡംബരത്തോടുകൂടി ജീവിക്കാൻ, ആഡംബരമായ ജീവിതം കാഴ്ചവയ്ക്കാൻ ഇസ്ലാം ഉദ്ഘോഷിക്കുന്നില്ല. അതുകൊണ്ട് ഈ ഹദീസ് എന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു വിഷയം, സാധാരണഗതിയിൽ മനുഷ്യൻ കാണുന്ന സ്വപ്നം വലിയ കൊട്ടാരത്തിൽ ജീവിക്കുക എന്നുള്ളതല്ല. അവന് അവന്റെ സാമ്പത്തിക ഭദ്രത കണക്കിലാക്കി ആ സമ്പത്തിന്റെ അടിസ്ഥാനത്തിൽ കുഴപ്പമില്ലാത്ത അവന് പര്യാപ്തമായ ഒരു വീടുണ്ടാക്കുക എന്നുള്ളതാണ്. ഈ നിർമ്മാണത്തെ സംബന്ധിച്ച് നാം ഒന്ന് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കുറെ കാര്യങ്ങൾ നാം ശ്രദ്ധിക്കാതെ പോകുന്ന ഒരുപാട് കാര്യങ്ങൾ. പക്ഷേ വീട് നിർമ്മാണം കഴിഞ്ഞാൽ അത് വലിയൊരു അപാകതയായി നമുക്ക് മനസ്സിലാക്കാനും സാധിക്കും. അതുകൊണ്ട് ഈ നിർമ്മാണത്തിൽ ഏർപ്പെടുമ്പോൾ മുൻകരുതലായി ഒരുപാട് കാര്യങ്ങൾ നാം മനസ്സിലാക്കേണ്ടതുണ്ട്. നമുക്കറിയാം നിർമ്മാണത്തിന്റെ വിഷയത്തിൽ എല്ലാ കാര്യത്തിലും മുസ്ലിങ്ങൾ മുൻപന്തിയിലാണ് എന്നതുപോലെ തന്നെ നിർമ്മാണ പ്രക്രിയയിലും മുസ്ലിങ്ങൾ മുൻപന്തിയിലായിരുന്നു എന്ന് തർക്കില്ല. നമുക്കറിയാം ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കഅബ നിർമ്മാണമാണ്, അതുപോലെ തന്നെ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കൊട്ടാരങ്ങളും കമാനങ്ങളും തടാകങ്ങളും നിർമ്മാണമാണ് എന്ന് വേണ്ട. ഷാജഹാൻ ചക്രവർത്തി തന്റെ ഭാര്യയുടെ സ്മരണയ്ക്ക് വേണ്ടി നിർമ്മിക്കപ്പെട്ട താജ്മഹലിന്റെ നിർമ്മാണമാണ്. ഇതിന്റെ ചരിത്ര പശ്ചാത്തലങ്ങളൊക്കെ നാം എടുത്ത് പരിശോധിച്ചാൽ ഒരുപാട് മുസ്ലിങ്ങളുടെ ബുദ്ധി അതിൽ കേന്ദ്രീകരിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്ന് സ്പഷ്ടമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന വിഷയം, ഇന്ന് നിർമ്മാണ മേഖലകളിൽ നിന്ന് അല്ലെങ്കിൽ ഒരു വീടിന്റെ ലക്ഷണം അപലക്ഷണം നിർണയിച്ചുകൊണ്ട് ഒരു വീട് നിർമ്മിക്കുന്ന ആ പ്രക്രിയ ഇന്ന് നമ്മിൽ നിന്ന് അകന്നുപോയി കൊണ്ടിരിക്കുകയാണ്. സത്യത്തിൽ നാമാണ് യഥാർത്ഥത്തിൽ ഇതിന്റെ പ്ലാനുകൾ വരയ്ക്കുവാനും
വീടുകൾ ഡിസൈൻ ചെയ്തുകൊണ്ട് സമൂഹത്തിന് മുന്നിൽ സമർപ്പിക്കുവാനുമുള്ള യഥാർത്ഥത്തിൽ അവകാശികൾ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഒരുപാട് നിർമ്മാണ മേഖലകളിൽ ചിന്താഗതിയെ സമർപ്പിച്ചവരാണ് ഇസ്ലാമിന്റെ മക്കൾ. അതിൽ ആർക്കും തന്നെ തർക്കമില്ലാത്ത കാര്യമാണ്. പിന്നെ എന്തുകൊണ്ടാണ് പരിശുദ്ധമായ ഇസ്ലാം മന്തിക്ക് പോലെ, മായാനി പോലെ, ഇൽമു തഫ്സീർ പോലെ, ഫിഖ് പോലെ, മറ്റ് ഇൽമുകൾ പോലെ വീട് നിർമ്മാണ ശാസ്ത്രം എന്ന ഒരു പ്രത്യേക ശാസ്ത്രം ഈ സമൂഹത്തിന് മുന്നിൽ സമർപ്പിക്കാതിരുന്നത് നാം ഒന്ന് ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. നമുക്കറിയാം, പ്രവാചകൻ നമ്മെ പഠിപ്പിച്ചു മൂന്ന് കാര്യങ്ങൾ, മനുഷ്യന്റെ സൗഭാഗ്യം, അത് രണ്ടാമതായി പ്രവാചകൻ എണ്ണിയാൽ മസ്കനത്തിൽ വാസ്യ, വിശാലമായ വീട് എന്ന. ഇത് നമുക്ക് താമസിക്കാൻ ഉതകുന്ന വീടാണ് എന്നതിന്റെ പ്രവാചകന്റെ മറ്റ് ഹദീസുകളെ കൊണ്ടൊക്കെ സ്പഷ്ടമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പ്രവാചകൻ പഠിപ്പിച്ചു, പ്രവാചകൻ നമ്മെ പഠിപ്പിച്ചു, എന്റെ കാലശേഷം എന്റെ ഉമ്മത്തിന് അഞ്ച് സംഗതികൾ എന്റെ ഉമ്മത്തിന് വരും. എന്റെ ഉമ്മത്തിന് ഉമ്മത്തി അഞ്ച് കാര്യങ്ങൾ ഇഷ്ടപ്പെടുകയും അഞ്ച് കാര്യങ്ങളെ വെറുക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടം എന്റെ ഉമ്മത്തിന് വരുന്നതിന് പഠിപ്പിച്ചു. അതിൽ മൂന്നാമതായി പ്രവാചകൻ എണ്ണിയതാണ് മണിമന്ദിരങ്ങളെ, വലിയ കൊട്ടാരങ്ങളെ മനുഷ്യൻ ഇഷ്ടപ്പെടുകയും അതേപോലെ തന്നെ കബറുകളെ സംബന്ധിച്ചുള്ള അവന്റെ ചിന്താഗതി അവരിൽ നിന്ന് അകന്നു പോവുകയും ചെയ്യും, മറന്നു പോകും. അങ്ങനെ പ്രവാചകൻ എണ്ണിത്തെറ്റപ്പെടുത്തിയ ഈ അഞ്ച് കാര്യങ്ങൾ എന്റെ ഉമ്മത്തിന്റെ മേൽ സംജാതമായാൽ എന്റെ ഉമ്മത്ത് തകിടം മറിഞ്ഞു പോകുമെന്ന് അഷ്റഫ് ഖലീഫ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കും. ഇതെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് വലിയ കൊട്ടാരങ്ങളെ നിർമ്മിക്കുവാൻ പരിശുദ്ധമായ ദീൻ ഇസ്ലാം പ്രചോദനം അല്ലെങ്കിൽ പ്രോത്സാഹനം നൽകുന്നില്ല എന്ന. നമുക്കറിയാം, ഖുർആൻ പറയുന്നു, വൽ തന്ദുർ നഫ്സും മാ ഖദ്ദമത്തിൽ ഗദിൻ വത്തഖുല്ലാഹ ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂൻ. ഓരോ ശരീരവും ചിന്തിച്ചു നോക്കട്ടെ, നാളേക്ക് വേണ്ടി അവൻ എന്താണ് ഒരുക്കി തയ്യാറാക്കിയിരിക്കുന്നത് എന്ന് ഓരോ ശരീരവും ചിന്തിച്ചു നോക്കട്ടെ എന്നാണ് പരിശുദ്ധമായ ഖുർആൻ പറയുന്നത്. കാരണം ഈ ദുനിയാവ് ആഖിറത്തിലേക്കുള്ള ഒരു കൃഷിസ്ഥലമാണ്. അത്തരത്തിലുള്ള ഈ ദുനിയാവിൽ അള്ളാഹുവിനെ മറന്നുകൊണ്ട് ആഡംബരമായ ഒരു ജീവിതം സമർപ്പിക്കാൻ അല്ലെങ്കിൽ കാഴ്ചവെക്കാൻ ഇവിടെ ജീവിക്കാൻ ഒരിക്കലും ഇസ്ലാം നമ്മെ നമ്മോട് ഇസ്ലാം കൽപ്പിക്കുന്നില്ല, മാത്രമല്ല നമുക്ക് ഇസ്ലാം പ്രോത്സാഹനം നൽകുന്നത് പോലുമില്ല. നമുക്കറിയാം, പരിശുദ്ധ ഖുർആനിലെ വേറെ ഒരു ആയത്ത് പരിശോധിച്ചാൽ വല്ലാഹു ജഅലലകും മിൻ ബുയൂതികും സകന, അള്ളാഹു നമ്മുടെ ഭവനങ്ങളെ ആക്കിയിരിക്കുന്നത് ഒരു വിശ്രമ സ്ഥലമായിട്ടാണ്. വിശ്രമസ്ഥലമായി അല്ലാഹു തആല നമ്മുടെ ഭവനങ്ങളെ ആക്കി എന്ന് പരിശുദ്ധമായ ഖുർആനിൽ പറയുമ്പോൾ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും, ഒരിക്കലും തന്നെ വലിയ കൊട്ടാരങ്ങൾ കെട്ടി ആഡംബരമായ ജീവിതം കാഴ്ചവെക്കാൻ ഇസ്ലാം നമ്മോട് കൽപ്പിക്കുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ ഇത്തരത്തിലുള്ള ചർച്ചകളും കാര്യങ്ങളൊക്കെ സജീവമാണെങ്കിലും നമുക്കിതിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ ഉൾക്കൊള്ളേണ്ടതുണ്ട്. പരിശുദ്ധ ഇസ്ലാം
വലിയ വീടുകൾ വെച്ച് ആഡംബര ജീവിതം നയിക്കാൻ പ്രോത്സാഹനം നൽകത്തില്ലെങ്കിലും ചെറിയ വീടാണെങ്കിലും ശരി, അതിന്റെ ലക്ഷണവും അപലക്ഷണവും ഒക്കെ നാം മനസ്സിലാക്കിയിട്ട് വേണം നിർമ്മാണം നാം ചെയ്യേണ്ടത്. ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, ഇന്നമ ശുഉമു ഫീ സലാസതിൻ ഫിൽ ഫർസി വൽ മർഅതി വദ്ദാരി. അപലക്ഷണം എന്നുള്ളത് മൂന്ന് കാര്യങ്ങളില്ല. അതിൽ മൂന്നാമതായി പ്രവാചകൻ പറഞ്ഞത് ഫിദ്ദാരി, വീടിലെന്ന. അപ്പോൾ വീടിൽ ലക്ഷണവും അപലക്ഷണവും ഉണ്ട് എന്ന് ഈ ഹദീസിൽ നിന്ന് സ്പഷ്ടമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ അപലക്ഷണം ഉണ്ട് എന്ന് ഈ ഹദീസിലൂടെ നമുക്ക് വെളിപ്പെട്ട അവസരത്തിൽ ഇനി നാം എന്ത് ചെയ്യണം? ഈ വാസ്തുശാസ്ത്രം എന്നൊരു കാര്യം പരിശുദ്ധ ദീനുൽ ഇസ്ലാം നമ്മോട് യഥാർത്ഥത്തിൽ കൽപ്പിക്കുന്നില്ലെങ്കിലും അതിന്റെ ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് വ്യക്തമായ സൂചനകൾ അല്ലെങ്കിൽ വ്യക്തമായ കാഴ്ചപ്പാടുകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ നമുക്ക് സമർപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ വീടുകൾക്ക് ലക്ഷണവും അപലക്ഷണവും ഉണ്ട് എന്ന് പ്രവാചകനെ പഠിപ്പിച്ചപ്പോൾ ഇനി നാം എന്ത് ചെയ്യണം? ആ വീടുകൾ ലക്ഷണമൊക്കെ വീടാക്കി മാറ്റാൻ നാം ശ്രമിക്കണം. അപലക്ഷണമുള്ള വീടുകളെ നാം ലക്ഷണമൊത്ത വീടുകളാക്കി മാറ്റുവാൻ നാം ശ്രമിക്കേണ്ടതുണ്ട്. നമുക്കറിയാം പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിൽ ഇന്ന് കാണുന്ന രീതിയിൽ വാസ്തുശാസ്ത്രം എന്ന ആ ശാസ്ത്രത്തെ പരിപൂർണമായി അംഗീകരിച്ചുകൊണ്ട് ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങൾ വീട് നിർമ്മിക്കണമെന്ന ഒരു പ്രത്യേക കൽപ്പന ഇസ്ലാമിന്റെ ഭാഗത്ത് ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന് എതിരായി വരാത്ത വീടിനെ സംബന്ധിച്ചുള്ള മറ്റു കാര്യങ്ങളെ ഉൾക്കൊള്ളുന്നതിൽ യാതൊരു വിധ തെറ്റുമില്ല എന്ന് പരിശുദ്ധമായ ഖുർആനിലൂടെയും ഹദീസിലൂടെയും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമുക്കറിയാം മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഹാനവറുകളെ ഫിത്ർ സകാത്തിന്റെ മുതലുകളൊക്കെ സൂക്ഷിക്കുവാൻ വേണ്ടി ഏൽപ്പിക്കപ്പെട്ടു. അങ്ങനെ അദ്ദേഹം ഉറങ്ങാൻ കിടക്കുന്ന ഓരോ മനുഷ്യൻ വന്നുകൊണ്ട് ആ മുതലിലുള്ള സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബത്തിനോട് ചോദിച്ചപ്പോൾ അവിടെ നടന്ന സംഭവങ്ങളെല്ലാം പ്രവാചകനേക്ക് വിശദീകരിച്ചു കൊടുക്കുകയുണ്ടായി. അശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്.
ആ പിതൃ സകാത്തിന്റെ മുതലുകളൊക്കെ അപഹരിക്കാൻ വേണ്ടി വന്ന കള്ളന് അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു കയ്യോടെ പിടികൂടി ഒരുപാട് ബുദ്ധിമുട്ടുകളും ആവലാതികളൊക്കെ പറഞ്ഞപ്പോ മഹാനവർക്ക് അദ്ദേഹത്തെ വിട്ടയച്ചു. ഈ സംഭവം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ചോദിക്കുകയുണ്ടായി. അവിടെ നടന്ന സംഗതികളൊക്കെ മഹാനവർ പ്രവാചകൻ മുന്നിൽ അവതരിപ്പിച്ചു കൊടുത്തു. പിറ്റേ ദിവസവും ഇതേ രീതിയിൽ പിടിക്കപ്പെട്ടപ്പോൾ വീണ്ടും ആവലാതികൾ പറഞ്ഞു അദ്ദേഹം വിട്ടയച്ചു. മഹാനായ പ്രവാചകൻ അന്നും ചോദിച്ചു എന്തായി. അവിടെ നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു അദ്ദേഹത്തെ ആവലാതി ബോധിപ്പിച്ചപ്പോൾ വിട്ടയച്ചു എന്ന് മഹാനവറുകൾ അദ്ദേഹത്തോട് പറയുന്നു. മൂന്നാമത്തെ പ്രാവശ്യം വന്നപ്പോൾ മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു കയ്യോടെ പിടികൂടി. മഹാനവറുകൾ പറഞ്ഞു ലാ അർഫഅന്നക ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഹാദാ ആഖിറു സലാം മറാദ് ഇന്നക തദഅമു അന്നക ലാ തഊദു സുമ്മ തഊദു. ഇത് മൂന്നാമത്തെ പ്രാവശ്യമായി നീ ഇങ്ങനെ ഓരോ കാരണങ്ങൾ പറഞ്ഞ് തക്കാൻ വരും. ഇത് നിനക്ക് മാപ്പില്ല, തീർച്ചയായും പ്രവാചകന്റെ മുന്നിൽ പിടിച്ചു കൊണ്ടുപോകുമെന്ന് പറഞ്ഞപ്പോൾ പിന്നെയും ആവലാതികൾ ബോധിപ്പിക്കുകയും അങ്ങനെ ആവലാതി ബോധിപ്പിച്ചപ്പോൾ മഹാനവറുകൾ അദ്ദേഹത്തെ വീണ്ടും വിട്ടായി. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് ചെന്ന് മഹാനായ റസൂലുള്ളാഹി തങ്ങൾ ഇതിനെ സംബന്ധിച്ച് ചോദിക്കുകയും ചെയ്തപ്പോൾ അവിടെ നടന്ന സംഗതികളെ കുറിച്ച് മഹാനവറുകൾ വിശദീകരിച്ചു കൊടുക്കുകയാണ്. അല്ലയോ പ്രവാചകരെ, മൂന്നാമത്തെ ദിവസവും ആ കള്ളനെ പിടികൂടിയപ്പോൾ അദ്ദേഹം പറയുകയുണ്ടായി ഇനി നിങ്ങൾക്ക് എന്റെ ശല്യം ഉണ്ടാവാതിരിക്കാൻ നിങ്ങൾ ആയത്തുൽ കുർസി നിങ്ങൾ ഓതുക. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വതആല നേരം വെളുക്കുന്നത് വരേക്ക് ഒരു കാവലായി നിങ്ങൾക്ക് നിൽക്കുമെന്ന് അദ്ദേഹം പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രവാചകരെ ഞാൻ വിട്ടയച്ചത് എന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പ്രവാചകനോട് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു ആള് കള്ളനാണെങ്കിലും ആ പറഞ്ഞ കാര്യം ശരിയാണ്. നോക്കണം, ഒരു കള്ളന്റെ ഷെറ് ഉണ്ടാവാതിരിക്കാൻ, ഷെയ്ത്താന്റെ ഷെറ് ഉണ്ടാവാതിരിക്കാൻ ആയത്തിൽ കുറിച്ച് പാരായണം ചെയ്യണമെന്ന് ഇബ്ലീസ് പഠിപ്പിച്ചപ്പോൾ പ്രവാചകൻ ആ സഹാബത്തിനോട് പറഞ്ഞു അത് ആ കള്ളൻ പറഞ്ഞ കാര്യം കള്ളനാണെങ്കിലും അത് പറഞ്ഞ കാര്യം ശരിയാണ്. അത് ആരാണെന്നറിയുമോ? അബൂ ഹുറൈറ. അത് ഇബ്ലീസാണ്. ഈ ഹദീസിന്റെ വെളിച്ചത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു വസ്തുത, ഇസ്ലാം എതിരല്ലാത്ത ഒരു കാര്യം, ഇസ്ലാമിന് എതിരല്ലാതെ വരുന്ന ഒരു കാര്യം, അത് വീട് നിർമ്മാണമാവട്ടെ മറ്റു ഏത് മേഖലകളിലാവട്ടെ, ഒരു പ്രത്യേക നഹി ഇസ്ലാമിൽ വന്നിട്ടില്ല. ആ കാര്യങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് ആ കാര്യങ്ങൾ സ്വീകരിച്ച് പ്രവർത്തിക്കൽ മുബാഹായ അനുമതി നിയമമാണ് എന്നതിൽ തർക്കമില്ലാത്ത കാര്യമാണ്. ഇതിനെ സംബന്ധിച്ചൊരു വിശദമായി നമ്മുടെ ദീനുൽ ഇസ്ലാം എതിർക്കുന്നില്ല. നിങ്ങൾ ഒരിക്കലും തന്നെ വാസ്തുശാസ്ത്ര വിധി പ്രകാരം വീടുകൾ നിർമ്മിക്കാൻ പാടില്ല, അല്ലെങ്കിൽ കണക്കുകൾ നോക്കാൻ പാടില്ല, അല്ലെങ്കിൽ ഇന്ന ഭാഗത്ത് ബാത്റൂമേ പാടുകയുള്ളൂ, ഇന്ന ഭാഗത്ത് ബാത്റൂം പാടില്ല എന്ന് കർശനമായ ഒരു നിരോധനം വരാത്ത കാലത്തോളം ആ ഇൽമിനെ സ്വീകരിക്കൽ അനുവദനീയമാണ് എന്നത് യാതൊരു തർക്കവും. അങ്ങനെ വരുമ്പോൾ ഇസ്ലാം അനുവദിക്കുന്ന ഒരു പ്രവൃത്തി നമ്മുടെ മുന്നിൽ കണ്ടാൽ തീർച്ചയായും നമുക്കത് ഉൾക്കൊള്ളാം, അത് അതനുസരിച്ചുകൊണ്ട് നമുക്ക് പ്രവർത്തിക്കാം, അത് യാതൊരുവിധ സംശയവും. എന്നാൽ ഈ വീട് നിർമ്മാണവുമായി
നമുക്ക് ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ അതിന്റെ സ്ഥാനങ്ങൾ നിർണയിക്കേണ്ട കുറച്ച് കാര്യങ്ങളെ കുറിച്ച് മാത്രമേ ഇവിടെ പ്രതിപാദിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. വിശദമായ ഒരു ചർച്ച ചെയ്യാനുള്ള വേദി അല്ലാത്തതുകൊണ്ട് അതിന്റെ ചെറിയ കാര്യങ്ങളിലേക്ക് മാത്രം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ്. നമുക്ക് ഈ വിഷയത്തിൽ ഏഴ് കാര്യങ്ങളാണ് ശരിക്കും ചർച്ച ചെയ്യുവാനുള്ളത്. ഒന്നാമതായി സ്ഥലം നിർണയിക്കുക, രണ്ട് പ്ലാൻ തയ്യാറാക്കുക. പ്ലാൻ തയ്യാറാക്കുമ്പോൾ വീടിന്റെ ചുറ്റളവുകൾ എങ്ങനെയാണ് നാം എടുക്കേണ്ടത് എന്ന കാര്യം നാം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ തറക്കല്ലിടുക, കട്ടില വയ്ക്കുക, വീടിന് കിണറുകൾക്ക് സ്ഥാനം നിർണയിക്കുക, അടുക്കളയുടെ സ്ഥാനം എവിടെയാണ് വേണ്ടത്, ബാത്റൂം നിർമ്മാണം എവിടെയാണ് ആവേണ്ടത്, അതുപോലെ തന്നെ വീടിന് മധ്യസൂത്രം എന്നൊരു സംഗതി വീടിന് വേണോ വേണ്ടയോ. ഈ ഏഴ് കാര്യങ്ങളിൽ അധിഷ്ഠിതമായിക്കൊണ്ട് നമുക്ക് ചെറിയ തോതിൽ ഈ വീട് നിർമ്മാണ കാര്യങ്ങളെ കുറിച്ച് നമുക്കിവിടെ ഒന്ന് വിശകലനം ചെയ്യാം. ആദ്യമായി ഭൂമിയെ തിരഞ്ഞെടുക്കുക എന്നുള്ളത്, സ്ഥലം തിരഞ്ഞെടുക്കുക എന്നുള്ളത് വളരെ മർമ്മപ്രധാനമായ ഒരു കാര്യമാണ്. വീട് നിർമ്മാണത്തിന്റെ വിഷയത്തിൽ ആദ്യമായി നമ്മുടെ ചിന്തകളൊക്കെ വീട് നിർമ്മിക്കണമെന്ന ആശയത്തിൽ കേന്ദ്രീകരിച്ച് സജീവമാകുമ്പോൾ ആദ്യമായി സ്ഥല നിർണയമാണ് നാം ചെയ്യേണ്ടത്. കാരണം ഈ വീട് നിർമ്മാണത്തിന്റെ ഒരു പ്രധാന ഘടകമാണ് സ്ഥലം നിർണയിക്കുക എന്നുള്ളത്. നമുക്കറിയാം ഒരുപാട് സ്ഥലങ്ങൾക്ക് മോശമായ അവസ്ഥയുണ്ടാകും, നല്ല അവസ്ഥയും ഉണ്ടാകും. അങ്ങനെ വരുമ്പോൾ ആ സ്ഥലങ്ങളുടെ നല്ല അവസ്ഥയെ നാം കണ്ടെത്തി സ്ഥലം സൗഭാഗ്യകരമായ സ്ഥലം അല്ലെങ്കിൽ വീടിന് പര്യാപ്തമായ സ്ഥലമാണെന്ന് നാം നിർണയിച്ചിട്ട് വേണം വീട് നിർമ്മാണം നാം ആദ്യമായി തുടങ്ങേണ്ടത്. സ്ഥലം നിർണയിക്കുക എന്നുള്ള ആ പ്രവൃത്തി പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടം മുതൽക്ക് തന്നെ നടപ്പിൽ വന്ന ഒരു കാര്യമാണ്. അതിന് യാതൊരുവിധ തർക്കവും ഇല്ല. നമുക്കറിയാം മദീന പള്ളി മസ്ജിദുൻ നബവി നിർമ്മിക്കുവാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തീരുമാനമെടുത്തപ്പോൾ സഹാബത്തിൽ എല്ലാവരും ആഗ്രഹിച്ചു എന്റെ വീട്ടിന്റെ മുന്നിലായിരിക്കണം പള്ളി, എന്റെ വീട്ടിന്റെ മുന്നിലായിരിക്കണം പള്ളി എന്നുള്ള ചിന്താഗതി. അവസാനം ഒട്ടകം മുട്ടുകുത്തി അവിടെ പ്രവാചകൻ പള്ളിക്ക് സ്ഥാനം നിർണയിച്ചുവെങ്കിൽ തീർച്ചയായും ഒരു നിർമ്മാണ പ്രക്രിയയ്ക്ക് സ്ഥാനം നിർണയിക്കുക എന്നുള്ള അതി പ്രധാന്യമുള്ള കാര്യമാണ് എന്നതിൽ തർക്കമില്ല. അതുപോലെ തന്നെ ഹൈബർ യുദ്ധം കഴിഞ്ഞ് പ്രവാചകനും സഹാബത്തും മക്കയിലേക്ക് മടങ്ങി വരുന്ന വഴിമധ്യ സമയ രാത്രിയായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബത്തും ഉറങ്ങുവാൻ വേണ്ടി ഒരു താഴ്വരയുടെ ഭാഗത്ത് തമ്പടിച്ചു. അങ്ങനെ ഷെഡ് കെട്ടി അവരെല്ലാം ഉറക്കത്തിലെ ഉറങ്ങുവാൻ ആരംഭിച്ചു. സുബിഹി നമസ്കാരത്തിന് വേണ്ടി മഹാനായ ബിലാൽ റളിയല്ലാഹു തആല അൻഹുവിനെ എല്ലാവരെയും വിളിച്ചുണർത്താൻ വേണ്ടി പ്രവാചകൻ നിശ്ചയിക്കുകയും ചെയ്തു. മഹാനായ ബിലാൽ റളിയല്ലാഹു തആല അൻഹു ആരാധനയിലും മറ്റു സുഹൃത്തുക്കളിലും ഒക്കെ ആയി ഒരുപാട് സമയം ഇങ്ങനെ തള്ളി നീട്ടി നീക്കി. ഏതാണ്ട് സുബിഹി അടുക്കാറായപ്പോൾ സുബിഹി പ്രതീക്ഷിച്ചുകൊണ്ട് മഹാനായ ബിലാൽ റളിയല്ലാഹു തആല അൻഹു തന്റെ വാഹനത്തിൽ ചാരിയിരുന്ന് പോയത് ഓർമ്മയുള്ളൂ. അങ്ങനെ ഉറങ്ങിപ്പോയി. നേരം വെളുത്തു. ചൂട് മനുഷ്യന്റെ ശരീരത്തിൽ സഹാബത്തിന്റെ ശരീരത്തിൽ തട്ടുന്നതുവരേക്ക് സഹാബത്ത് നേരം വെളുത്ത കാര്യം അറിഞ്ഞതേ. ആദ്യമായി അറിഞ്ഞത് പ്രവാചകൻ എല്ലാവരെയും വിളിച്ചുണർത്തി. സുബിഹി നിസ്കാരം എല്ലാവർക്കും ബേജാറായി വിഷമമായി സങ്കടമായി. സുബിഹി നിസ്കാരം കള്ള ആയി പോയല്ലോ തമ്പുരാൻ. പ്രവാചകൻ പറഞ്ഞു എന്നാ നിങ്ങൾ നിങ്ങളുടെ വാഹനങ്ങളെ നിങ്ങൾ തെളിക്കുക, എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോണം. ഇത് പിശാചിന്റെ വാസസ്ഥലമാണ്. പിശാച്
ഇവിടെ വസിക്കുന്നത് കൊണ്ടാണ് ധാരാളം ഒരുപാട് സമയം നാം ഉറക്കത്തിൽ പെട്ടുപോയത്. അതുകൊണ്ട് ഇവിടുന്ന് വാഹനങ്ങളെ തെളിക്കുക എന്ന് പറഞ്ഞ് പ്രവാചകൻ സഹാബത്തും അവിടുന്ന് വാഹനങ്ങൾ തെളിച്ചു പോയി, കുറച്ചു ദൂരം ചെന്ന് സംസ്കാരം കവാഹ് കിട്ടി എന്ന് ബുഖാരി റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഈ ഹദീസ് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു വസ്തുത സ്ഥലങ്ങളിൽ തിരഞ്ഞെടുക്കുന്ന സ്ഥലങ്ങളിൽ പിശാചിന്റെയും മറ്റ് ശല്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് നല്ല സ്ഥലങ്ങൾ നാം എന്ത് കാര്യങ്ങൾ തിരഞ്ഞെടുക്കണം, ആരാധനയാവട്ടെ മറ്റു കാര്യങ്ങളാവട്ടെ, അത് തിരഞ്ഞെടുക്കണമെന്ന് ഈ ഹദീസ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മാത്രമല്ല നമ്മൾ ചർച്ച തന്നെ വീട് നിർമ്മാണം ഈ ഫിഖ്ഹിലൂടെ എന്ന ഒരു സെഷനാണ്. ഫിഖ്ഹിന്റെ കാഴ്ചപ്പാടം പത്രമുഴയിനെ വളരെ വ്യക്തമായി പറയും. അതായത് ഫിയാറിന്റെ, അതായത് വസ്തു വിൽപ്പനയാവട്ടെ അല്ലെങ്കിൽ ഒരു വാങ്ങൽ ഇടപാട് നടത്തുന്ന കാര്യങ്ങളിലാവട്ടെ, ഒരുപാട് ഫിയാറുകൾ പറയുന്ന കൂട്ടത്തിൽ ഇവിടെ ഒരു സ്ഥലത്ത് പിശാചിന്റെ ശല്യമുണ്ടെങ്കിൽ അവിടെ ഫിയാറുണ്ട് എന്ന് പത്രമുഴയിൻ വളരെ വ്യക്തമായി പറയും. എന്താ പറയുന്നത്? നാം ഒരു വസ്തുവിനെ സംബന്ധിച്ച് വസ്തു കച്ചവടം ചെയ്യും, ഒരു സ്ഥല കച്ചവടം നടത്തി, പിന്നീടാണ് അറിയുന്നത് ആ സ്ഥലത്ത് അതിന്റെ അടുത്തൊക്കെ പട്ടാളക്കാര് താമസിക്കുന്ന സ്ഥലമാണ് എന്നറിയാൻ സാധിച്ചു. അല്ലെങ്കിൽ ജിന്നുകളിന്റെ കല്ലേറുകളുടെ ഉപദ്രവങ്ങൾ ആ സ്ഥലത്തുകൊണ്ട് സ്ഥലത്ത് സംഭവിക്കുന്നു എന്ന് നമുക്ക് സ്ഥിരപ്പെടുത്ത. അല്ലെങ്കിൽ കുരങ്ങുകളൊക്കെ കൃഷി പോലോട്ടോ തെങ്ങ് നശിപ്പിക്കുന്ന ഒരവസ്ഥ സംജാതമായ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വിൽപ്പനയുടെ വിഷയത്തിൽ ആസന്നമായാൽ ഇതിന് ന്യൂനതകളായി പരിഗണിച്ചുകൊണ്ട് ആ വസ്തുവിന്റെ ആ വിൽപ്പന റദ്ദാക്കാമെന്ന് പത്രമുഴയിൽ പറയും. അപ്പോൾ ഇവിടുന്നൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം, ഭൂമി നല്ലതായിരിക്കണമെന്നതിൽ യാതൊരുവിധ തർക്കവുമില്ല. അത് പ്രത്യേകിച്ച് വീട് നിർമ്മാണത്തിനാകുമ്പോൾ, വീട് നിർമ്മാണം രണ്ട് കാര്യങ്ങൾക്കാണ് നാം ചെയ്യുന്നത്. ഒന്ന്, നമുക്കും നമ്മുടെ ഭാര്യ സന്തതികൾക്കൊക്കെ ആരാധിക്കുവാനും സുരക്ഷിതത്വമായി അവിടെ താമസിക്കുവാനും വേണ്ടിയാണ്. ഇത്തരത്തിലുള്ള നല്ല കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുമ്പോൾ തീർച്ചയായും വീട് നിർമ്മിക്കുന്ന ആ സ്ഥലം പര്യാപ്തമായ എല്ലാ ന്യൂനതകളിൽ നിന്നും കറകളഞ്ഞ സ്ഥലമായിരിക്കണം എന്നതിൽ യാതൊരുവിധ തർക്കവും. സ്ഥല നിർണയത്തിൽ ഇസ്ലാമിന് വ്യക്തമായ ഒരു കാഴ്ചപ്പാടുള്ളതുകൊണ്ട് ഇനി വീട് നിർമ്മിക്കാൻ സ്ഥലം എന്തായിരിക്കണം, എങ്ങനെയായിരിക്കണമെന്ന് നാം ഒന്ന് ചിന്തിക്കേണ്ടത്. സാധാരണഗതിയിൽ വീട് സ്ഥലം നിരന്ന കിഴക്ക് ഭാഗത്തേക്ക് ഒരല്പം ചെരിവുള്ള ഭൂമിയാണെങ്കിൽ അത് വീട് നിർമ്മാണത്തിന് വളരെ ഉത്തമമായ ഒരു വീടാണ്. ദർശനം കിഴക്കോട്ടാവുകയും ചെയ്താൽ ആ വീടിന്റെ വീട് താമസിക്കുന്ന ആളുകൾക്ക് വളരെ ഐശ്വര്യങ്ങളൊക്കെ ഉണ്ടാകുമെന്ന്. അതുകൊണ്ട് കിഴക്കിട്ടാക്കി ഇതേപോലെ സ്ഥലമൊന്നും ഐശ്വര്യം ഇല്ലാവരാരും ഫോൺ ചെയ്യരുത്, ഉണ്ടാവാൻ സാധ്യത ഉണ്ട് എന്നാണ് ഈ വീട് നിർമ്മാണ പണ്ഡിതന്മാരുടെ അഭിപ്രായം. അതേപോലെ തന്നെ വടക്ക് ഭാഗത്ത് ചെറിയ ചരിവ് ഉണ്ടാവുന്ന സ്ഥലം അതും കുഴപ്പമില്ല, തെക്ക് ഭാഗത്ത് താഴ്ന്ന് ചരിഞ്ഞ് ചെങ്കുത്തായി കിടക്കുന്ന സ്ഥലം ഒരിക്കലും തന്നെ നാം വീട് നിർമ്മാണത്തിന് ഉപയോഗിക്കാൻ പാടില്ല. അതേപോലെ തന്നെ പടിഞ്ഞാറ് ഭാഗത്തേക്ക് ശരിക്ക് ചാഞ്ഞു കിടക്കുന്ന സ്ഥലം ഒരിക്കലും നാം വീട് നിർമ്മാണത്തിന് ഉപയോഗിക്കാൻ പാടില്ല. അത് അപലക്ഷണമുള്ള സ്ഥലമാണ്, ലക്ഷണമുള്ള സ്ഥലമല്ല, അതിൽ യാതൊരുവിധ തർക്കവുമില്ല. ഒരുപാട് ഇത്തരത്തിലായി അതിനെ ക്ലിയർ ആക്കി കൊടുത്തപ്പോൾ അവിടെയുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടു എന്നുള്ളത് ഏറ്റവും വലിയ അനുഭവം ഉദാഹരണമാണ്. ഇങ്ങനെ വീടിന്റെ വീട് കിട്ടുമ്പോൾ സ്ഥലത്തിന്റെ സ്ഥല നിർണയം അതിപ്രാധാന്യമുള്ള കാര്യമാണ്, അതിൽ തർക്കമില്ല. അതേപോലെ തന്നെ
നാം ഇനി ഒരു സ്ഥലം വാങ്ങിക്കുമ്പോൾ ആ സ്ഥലം ഫോണുകളായി പോവുക. ഫോണായ സ്ഥലമാണ്, ത്രികോണം പോലെയുള്ള സ്ഥലമാണ്, അല്ലെങ്കിൽ പിന്നെ നക്ഷത്രം പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും വാലായി കിടക്കുന്ന സ്ഥലമാണ്. ഇതുപോലെ കിഴക്കോട്ട് ചെരുവാണ്, വടക്കിട്ടോ കിഴക്കിട്ടോ ചെരുവില്ല, തെക്കിട്ട് ചെരുവാണ്, പടിഞ്ഞാട്ട് ചെരുവാണ്, അതേപോലെ തന്നെ വടക്കിട്ട് ഹൈറ്റാണ്. ഇത്തരത്തിലുള്ള അവസ്ഥകളൊക്കെ ആ ഭൂമിയിൽ വന്നാൽ നാം എന്ത് ചെയ്യണം? ആ ഭൂമിയെ നിരപ്പാക്കാൻ കഴിയുമെങ്കിൽ നാം ആ ഭൂമിയെ നിരപ്പാക്കി കറക്റ്റായ സ്ക്വയറാക്കി, സ്ക്വയർ ഉദ്ദേശിക്കുന്നത് കോണുകളൊക്കെ നാം അതിർത്തി തിരിച്ച് കറക്റ്റായി നാല് മൂലകൾ കറക്റ്റ് ചെയ്തുകൊണ്ട് ആ സ്ഥലത്തെ വാസ യോഗ്യമാക്കി മാറ്റി മാറ്റി അത് എങ്ങനെയാണ് കഴിയുക? നാം അതിർത്തി തിരിക്കുക, കോണികളെയൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞുകൊണ്ട് നീളവും വീതിയും ഒക്കെ ഏകദേശം കറക്റ്റെടുത്തിട്ട് ആ വീടിനെ നിരപ്പാക്കി ആ വീട് വയ്ക്കാൻ പര്യാപ്തമായ രീതിയിൽ സ്ഥലത്തെ നാം കറക്റ്റ് ചെയ്യും. പിന്നെ നാം ഇവിടെ പ്രതിപാദിച്ച ഫിഖ്ഹിന്റെയും ഹദീസിന്റെയും എടുത്തിട്ട് വീടുകളിൽ ശൈത്താന്റെയും മറ്റു പോത്തു വരവുകളും ലക്ഷണവും അപലക്ഷണവും ഉണ്ട് എന്ന് സ്ഥിരപ്പെട്ടതുകൊണ്ട് ഇനി അത് എങ്ങനെയാണ് നാം നിർണയിച്ചത്? ഇനി എങ്ങനെയാണ് നാം അതിനെ തിട്ടപ്പെടുത്തിയെടുക്കുക? അതൊരു ആശാരനെ കൊണ്ടുവന്നാൽ തീർച്ചയായും കഴിയില്ല, യാതൊരുവിധ സംശയം. കാരണം ആശാരുടെ ആശാരിമാരുടെ വായികൾക്കൊന്നും യാതൊരുവിധ അസറുമില്ല. നാം നമ്മുടെ ഉസ്താദന്മാരോടൊക്കെ, ഉസ്താദെ എനിക്ക് സുഖമില്ല, ഒന്ന് ദുആ ചെയ്യണം, അല്ലെങ്കിൽ കാര്യപ്പെട്ട ആളുകളെ കൈപിടിച്ചുകൊണ്ട് മുസാഫാത്ത് ചെയ്ത് എനിക്ക് വേണ്ടി ദുആ ചെയ്യണം, എന്റെ പ്രയാസങ്ങൾ പരിഹരിക്കപ്പെടാൻ നിങ്ങൾ ദുആ ചെയ്യണം എന്ന് പറയുന്നതിന്റെ അർത്ഥമെന്താ? നമ്മളെ പോലെ മനുഷ്യനല്ലേ അവരും. എന്തുകൊണ്ടാണ് നാം ദുആ ചെയ്യുവാൻ അവരെ നാം സമീപിക്കുന്നത്? എന്തുകൊണ്ടാണ്? നാം ചെറിയൊരു ചിന്ത കൊടുത്ത് നോക്കി നോക്കുക. ഇന്ന് നമ്മുടെ കേരളത്തിൽ പലക്ക് കണ്ടുവരുന്ന ഒരു വിഷയമാണ് ആശാരി കുട്ടിയടിക്കാതെ നമ്മുടെ വീടുകളിൽ താമസിക്കാൻ പാടില്ല എന്നൊരു ചിന്താഗതി. ഈ ചിന്താഗതി നാം മാറ്റിയേത്തി. കാരണം പ്രവാചകന്മാരുടെ നാവ് പുകയെന്നല്ലാതെ ഒരൊറ്റ ഇൽമും ഈ ലോകത്തില്ല എന്ന ലോകത്തുള്ളിലും പോലത്തെ കിതാബുകൾ സ്പഷ്ടമായി പ്രതിപാദിക്കുന്നു. അല്ല മാദമ എന്താ അതിന്റെ അർത്ഥം? അർത്ഥം അല്ലാഹു തആല പ്രവാചകന്മാരുടെ നാവ് മുഖേന ഈ ലോകത്ത് നടക്കുന്ന എല്ലാ ഇൽമുകളെയും അല്ലാഹു തആല പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ഒന്നിരിക്കൽ പ്രവാചകന്മാർ ആ ഇൽമുകളെ സ്പഷ്ടമായി പ്രതിപാദിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ സൂചനകൾ നൽകിയിട്ടുണ്ട്. അത് ഖുർആനിലൂടെയാവാം, ഹദീസിലൂടെയാവാം, എന്ത് തന്നെയാലും വേണ്ടിയില്ല, പ്രവാചകന്മാർ മുഖേനയല്ലാതെ ഒരൊറ്റ ഇൽമ് ഭൗതശാസ്ത്രമാവട്ടെ, സൈക്കോളജി ആവട്ടെ, അതുപോലെ തന്നെ മന്ദിക്കാവട്ടെ, മഹാനിയാവട്ടെ എന്ന് വേണ്ട സകല ഗുലാബികളും എല്ലാ കാര്യങ്ങളെ കുറിച്ചും ഭ്രൂണശാസ്ത്രമാവട്ടെ, ഹിന്ദു ശാസ്ത്രമാവട്ടെ, ഇതൊക്കെ പ്രവാചകന്മാരുടെ നാവ് മുഖേന സൂചനകളെങ്കിലും ഉള്ളതായി നമുക്ക് കാണാൻ കഴിയും. നമുക്കറിയാം ഇന്നൊക്കെ ചന്ദ്രനിലേക്കൊക്കെ ആളുകൾ എന്നാണ് പോവാൻ തുടങ്ങിയത്? ഈ കാലഘട്ടത്തിൽ നൂറ് കൊല്ലത്തിൽ ഇപ്പോഴാണ് ചന്ദ്രനിലേക്കൊക്കെ ആളുകൾ പോയത്. നമുക്കറിയാം ഇസ്ലാമിയ രാജ്യം ബസ്രയിലേക്ക് ഈത്തപ്പഴം കയറ്റേണ്ട ആവശ്യമില്ല. ഈ ആളുകളൊക്കെ ആലിമീങ്ങളാണ്, അവരെല്ലാവർക്കും അറിയാം. ആദ്യമായി പ്രവാചകനാണ് ആകാശവാണി നടത്തിയ പ്രവാചകനാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങളാണ് നടത്തിയിരുന്നത് എന്നതിൽ യാതൊരു സംശയമില്ല. എന്നാൽ ഇന്ന് ശാസ്ത്രലോകം അവകാശപ്പെടുന്നു ആദ്യമായി ചന്ദ്രനിലേക്ക് പോയത് ഞങ്ങളുടെ രാഷ്ട്രമാണ്, അല്ലെങ്കിൽ ഞങ്ങളുടെ പ്രതിനിധികളാണ് എന്ന് രാഷ്ട്രങ്ങൾ തമ്മിൽ മത്സരിക്കുമ്പോൾ അവരോട് പറയാനുള്ളത് ഈ ആകാശങ്ങളിലേക്കും ചന്ദ്രനിലേക്കും മറ്റുമൊക്കെ പോവാൻ സാധിക്കുമെന്ന് 1400 വർഷങ്ങൾക്ക് മുമ്പ് അള്ളാഹുവിന്റെ ഖുർആനിലൂടെ ഈ ലോകത്തിന്റെ മുന്നിൽ വലിയൊരു ചിന്താഗതി സമർപ്പിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് അവരുടെ മുന്നിൽ വ്യക്തമായി നമുക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ. يا معيشه الجن والانس ان استطعتم ان تنفذوا من اقطار السماوات والارض فانفذوا لا تنفذون الا بسلطان. ഖുർആൻ പറയുന്ന കാര്യമാണ്, ഏ ജിന്നി സമൂഹം, ഏ മനുഷ്യ സമൂഹം, നിങ്ങൾക്ക് ആകാശങ്ങളെ ഭേദിച്ച് കിടക്കാൻ കഴിയുമെങ്കിൽ സംഫുദു, നിങ്ങൾ ഭേദിച്ച് കിടക്കുക. ലാ തഅ്ഫുദൂനില്ലാ ബിസുൽത്താൻ, ഒരു ശക്തി കൊണ്ടല്ലാതെ നിങ്ങൾക്ക് ഭേദിച്ച് കിടക്കാൻ സാധിക്കില്ല. ഇത് ഞാൻ പറഞ്ഞു വന്നത് എന്താ? ഇത്
ആകാശത്തോളം ലോകത്തുള്ള ഏത് ശാസ്ത്രമാവട്ടെ അല്ലെങ്കിൽ ഏത് ഫിലിമുകളാവട്ടെ, നമുക്കറിയാം ബോറിസ് ചരിത്രം പറഞ്ഞ ഞാൻ അവിടേക്കൊന്നും നിങ്ങൾ ശ്രദ്ധയെ ഞാൻ കൊണ്ടുപോകുന്നില്ല, സൂചിപ്പിച്ചു എന്ന് മാത്രം. ഇന്ന് ലോകത്ത് നടക്കുന്ന സൈക്കോളജി ആവട്ടെ, ജുവോളജി ആവട്ടെ, ബോട്ടണി ആവട്ടെ, മാത്സ് ആവട്ടെ എന്ന് വേണ്ട സകലവിധ ഫിലിമുകളുടെ ശാഖകളൊക്കെ പരിശുദ്ധമായ ഇസ്ലാമിൽ നിന്നാണ് എന്നതിൽ യാതൊരു വിധ തർക്കവും. അങ്ങനെ വരുമ്പോൾ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിൽ നാം കണ്ടെത്തണം ഈ വീട് നിർമ്മാണത്തെ സംബന്ധിച്ച ഇസ്ലാമിലെ കാഴ്ചപ്പാട് എന്താണ് എന്ന വിഷയം നാം കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അത് ഈ ഇരിക്കുന്ന ഓരോ വ്യക്തിയുടെയും ഈ കാലഘട്ടത്തിൽ ചുമതലയാണ്, നിങ്ങളുടെ ബാധ്യതയാണ് എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. ഞാനിവിടെ പറഞ്ഞു വന്ന വിഷയം സ്ഥലം നിർണയിക്കുക എന്നുള്ളതാണ്. അപ്പോൾ സ്ഥലം നിർണയിക്കുക എന്ന വിഷയത്തിൽ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിൽ വ്യക്തമായൊരു കാഴ്ചപ്പാടുണ്ട്. ആ സ്ഥലം വാസയോഗ്യമായ സ്ഥലമാക്കണമെങ്കിൽ, സ്ഥലമായി നിർണയിക്കാൻ അറിയണമെങ്കിൽ അത് ഈ ഭൂഭവന ശാസ്ത്ര നിരീക്ഷകരെ കൊണ്ട് ആയിരിക്കണമെന്നതിൽ തർക്കവുമില്ല. ഇതിനെ സംബന്ധിച്ച് അറിയുന്ന ആശാരിയെല്ലാം നാം കൊണ്ട് സ്ഥലം നിർണയിപ്പിക്കേണ്ട, ഈ സ്ഥലങ്ങളെ കുറിച്ച് അറിയുന്ന, സ്ഥലത്തിന്റെ കിടപ്പുകളെ കുറിച്ച് അറിയുന്ന, സ്ഥലത്തിന്റെ പോക്കുവരവുകളെ അറിയുന്ന ഷെയ്ത്താൻ അവൾ അധിവസിക്കുന്നുണ്ടോ, അത് ലക്ഷണമുണ്ടോ അപലക്ഷണമുണ്ടോ എന്ന കാര്യങ്ങൾ അറിയുന്ന ആലിമിനെ കൊണ്ടായിരിക്കണം സ്ഥലത്തിന്റെ നിർണയം ആദ്യമായി നാം ഒഴിയാറാണ് പറഞ്ഞിട്ട് കാര്യം. അൻവരിമാരാണോ പൈസമാരാണോ ദാരിമാരാണോ പറഞ്ഞിട്ട് കാര്യം. നമ്മുടെ വീട് നിർമ്മാണം വരുമ്പോൾ നാം ആദ്യം ആശാരിമാരെ കാണിക്കാറുണ്ട്. ഇത് ആശാരിമാരുടെ ഇന്നല്ല, പരിശുദ്ധമായ ദീനിസ്ലാമെന്ന് പോയ ഇന്നാണ്. അതുകൊണ്ട് പരിപൂർണമായി വീടിന്റെ സ്ഥാനം നിർണയിക്കാൻ അവകാശങ്ങൾ നമ്മുടെ ഉസ്താദുമാരെ തന്നെയാണ്, അഥവാ ഈ വിജ്ഞാന കരസ്ഥമാക്കിയ ഇസ്ലാമായ വ്യക്തി തന്നെയാണ്. ആദ്യം തന്നെ നമ്മുടെ വീട്ടിൽ ശിർക്കിന്റെ ആളുകളെ കൊണ്ട് മറ്റു മതസ്ഥരെ കൊണ്ട് നാം സ്ഥാനം നിർണയിച്ച് ആദ്യം നാം ഇടങ്ങാറാണ്. ഫസ്റ്റ് ഇംപ്രഷൻ ബെസ്റ്റ് ഇംപ്രഷൻ പറഞ്ഞ പോലെ ആദ്യം തന്നെ കൊണ്ട് കൊള്ളാക്കുള്ള അവസ്ഥ നാം ഉണ്ടാക്കരുത്. ആദ്യമായി ചെയ്യേണ്ടത് ശ്രദ്ധിക്കുക, നിർബന്ധമായി ശ്രദ്ധിക്കുക. മാത്രമല്ല നിങ്ങൾ പാലിക്കപ്പെടേണ്ട ഒരു വിഷയം കൂടിയാണ്. ഒരിക്കലും തന്നെ നിങ്ങൾ ഭവന നിർമ്മിക്കാൻ നിങ്ങൾ ഉദ്ദേശിച്ചുവെങ്കിൽ അത് അറിയുന്ന ഒരു ആലിമിനെ നിങ്ങളുടെ വീടുകൾക്ക് സ്ഥാനം നിർമ്മിക്കാൻ. പിന്നെ അടുത്തതായി നാം സ്ഥാനമെല്ലാം നിർണയിച്ചു കഴിഞ്ഞാൽ പിന്നെ ചെയ്യുന്ന ഒരു വിഷയമാണ് പ്ലാൻ തയ്യാറാക്കുക. ഇവിടെ കുറെ വിഷയം നാം ശ്രദ്ധിക്കേണ്ടത്. പ്ലാൻ തയ്യാറാക്കുമ്പോൾ നമ്മിൽ നിന്ന് ഒരുപാട് അപാകതകൾ സംഭവിച്ചു പോവാറ്. പ്ലാൻ തയ്യാറാക്കുമ്പോൾ അറിയാതെ ഒറ്റടിക്ക് ഞാനൊക്കെ വീട് കുറ്റിയടിക്കാൻ പോയി പ്ലാനൊക്കെ വരച്ചു കൊടുക്കുമ്പോ ആദ്യം തന്നെ പ്ലാൻ വരച്ച് റെഡിയാക്കിയിട്ടൊന്നുമല്ല ഞാൻ സാധാരണ ഗതിയിൽ പോവാറ്. സ്ഥലം പോയി നിർണയിച്ച് നിങ്ങൾക്ക് എന്താണ് ഇവിടെ വേണ്ടത് എന്ന് ചോദിച്ച് അവിടെ തന്നെ ഇരുന്ന് വരച്ച് അരമണിക്കൂറിനുള്ളിൽ വരച്ച് തിട്ടപ്പെടുത്തി കുറ്റിയടിച്ച് പോയാലാണ് സാധാരണഗതിയിൽ ഒരു 95% ഞാൻ ചെയ്യാറുള്ളത്. പിന്നീട് ഒരു ദിവസത്തിലേക്ക് മാറ്റി വെക്കാറില്ല. അങ്ങനെ വരുമ്പോൾ എന്റെ അനുഭവത്തിൽ ഞാൻ മനസ്സിലാക്കിയ കുറെ വിഷയം ഈ പൊതുജനങ്ങൾ റൂമത്രമാണോ എത്ര നിങ്ങളുണ്ടാവും തിരിച്ചു ചോദിക്കുന്ന ചോദ്യം റൂം എത്ര വേണം എന്ന് നാം ചോദിക്കുമ്പോൾ ആദ്യം എത്ര ബെഡ്റൂം വേണം, കിച്ചൺ വേണോ, വർക്ക് ഏരിയ വേണോ, അത് വേറെ എടുക്കുന്നുണ്ടോ, ഹാള് എത്ര, ഹാളിന്റെ വലിപ്പം എത്ര വേണം, ബാത്റൂം എത്ര വേണം, അറ്റാച്ച്ഡ് വേണോ, അതേപോലെ തന്നെ അടുക്കള ഇതിൽ നിങ്ങളുടെ വീടിൽ ഇന്ന ഭാഗത്താണ് അടുക്കള നിൽക്കുന്നത്, ഇന്ന ഭാഗത്താണ് ഉത്തമം, ഏത് ഭാഗത്താണ് വേണ്ടത്, ബെഡ്റൂമിന്റെ വലിപ്പം എത്ര എന്നൊക്കെ ചോദിച്ചാൽ പത്തക്ക് പത്ത് മതി ഉസ്താദേ പറയും. പത്തക്ക് പത്ത് എന്നിട്ട് പിന്നെ ചോദിക്കുന്നത് എത്ര ഉണ്ടാവും, പത്തക്ക് പത്ത് മതിയെന്ന് പറഞ്ഞിട്ട് എത്ര വലിപ്പമല്ലാതെ തിരിച്ചും ചോദിക്കും. അപ്പൊ ഇങ്ങനെ ഒരു കേട്ടൊരു കോപ്പിയാണ് പത്തക്ക് പത്ത്. സാധാരണഗതിയിൽ പത്തക്ക് പത്ത് പറഞ്ഞാല് 10 അടി നീളവും 10 അടി വീതിയാണ്. അതാ 305 സെന്റിമീറ്റർ നീളവും 305 സെന്റിമീറ്റർ വീതിയുമാണ് സാധാരണഗതിയിൽ വീടിന്റെ ഒരു ബെഡ്റൂമിന് എടുക്കാറുള്ളത്. ഈ പത്തക്ക് പത്ത് എടുത്തു കഴിഞ്ഞാൽ ഗുണം പറഞ്ഞാൽ ഒരു പിന്നെ ഭാര്യയും ഭർത്താവിനും ഒരു തൊഴുത്തിയും കെട്ടി തൂക്കാം, ഒരു അലമാറി മാറി ഇത്രയ്ക്ക് പര്യാപ്തമായ ഒരു റൂമാണ് പത്തക്ക് പത്ത്. അത് പത്തക്ക്
പത്ത് ബാവാ, പത്തിക്ക് പന്ത്രണ്ട് ബാവാ, പന്ത്രണ്ടിന് പതിനാല് ബാവാ, പതിനാലിക്ക് പതിനാറ് ബാവാ, അതിന് കൂടിയ ഹാളായി മാറി. റൂം എന്ന് പറഞ്ഞാൽ പത്തുക്ക് പത്ത്, പത്ത് പത്തുക്ക് പന്ത്രണ്ട്, അതിന് താഴെയുമാവാം. അവനവന്റെ സാമ്പത്തികം അനുസരിച്ച് അതിനനുസരിച്ചിട്ട് കൂടും കുറയും ഒക്കെ ചെയ്യാം. സാധാരണഗതിയിൽ നിങ്ങൾ മനസ്സിലാക്കുക, പത്തടി നീളവും പത്തടി വീതിയും ഉള്ള റൂമാണെങ്കിൽ ആ റൂമില് ഒരു നമുക്കൊരു ഡബിൾ കോട്ടി തൊട്ടിലിടാം, ഒരു തൊട്ടി കെട്ടാം, അതുപോലെ തന്നെ ഒരു അലമാറ വയ്ക്കാം. അവിടെ ഫുട്ബോൾ കളിക്കാനുള്ള സ്ഥലങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് മാത്രം. ഇനി കുറച്ചും കൂടി വലിയ ഒരു റൂമാണ് നാം ആഗ്രഹിക്കുന്നെങ്കിൽ പന്ത്രണ്ടിക്ക് പന്ത്രണ്ടാക്കാം, പന്ത്രണ്ടിക്ക് പതിനാല് മാറാം, പന്ത്രണ്ടിക്ക് പതിനാറ് മാറും, പതിനാലിക്ക് പതിനാറ് മാറും. അതിനപ്പുറമൊക്കെ നാം ഒരു റൂമിൽ കിടന്നാൽ നമുക്ക് തന്നെ മനസ്സിലാക്കാൻ കഴിയും വലിയൊരു ഹാളിൽ കിടക്കുന്ന ഒരു പ്രതീതി അവിടെ ഉണ്ടാവും. നമ്മൾ സാധാരണഗതിയിൽ നമ്മുടെ പഴയ വീടുകളിലൊക്കെ ഉള്ളിലുള്ള ചെറിയ റൂമിൽ കിടന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ മനസ്സിനെ ആകെ അവിടെ ചെറിയ റൂമിൽ കിടന്ന മനസ്സിനെ ആകെ ഉത്സവം ആകെ പോയി പാമ്പ് പോട്ടി കിടക്കണ പോലെയുള്ള അവസ്ഥയായിരിക്കും നമുക്കുണ്ടാവും. അതുകൊണ്ട് വീട് നിർമ്മിക്കുമ്പോൾ നിർബന്ധമായും നിങ്ങൾ പാലിക്കേണ്ട ഒരു വിഷയം ചുരുങ്ങിയത് ഒരു റൂം ബെഡ്റൂമിന്റെ ഉള്ളളവ് പത്തുക്ക് പത്തൊക്കെ ആവുക. നമ്മുടെ അസ്ലം അലിമലി ഉസ്താദൊക്കെ വീട് നിർമ്മിക്കുമ്പോൾ ഒരൊറ്റ ആളിനെ കൈയും കാലും പിടിച്ചിട്ട് സ്വന്തമായി കുറ്റിയടിക്കാൻ അറിയുന്ന ആളായതുകൊണ്ട് അദ്ദേഹം റൂമിന്റെ വലിപ്പമൊക്കെ കറക്റ്റായി എടുത്ത് എങ്ങനെയാണ് വീട് നിർമ്മിക്കേണ്ടത് എന്നൊക്കെ ആദ്യം മുൻകൂട്ടി അദ്ദേഹത്തിന്റെ ബുദ്ധിയിൽ എല്ലാത്തിനെയും നമ്മൾ ഒരുക്കി തയ്യാറാക്കി ആ ഒരുക്കി തയ്യാറാക്കി ചിത്രത്തിനെ അങ്ങനെ അവിടെ കൊണ്ടുവച്ചു. അതുകൊണ്ട് ഒരുപാട് ഗുണങ്ങൾ കിട്ടി. എന്താ ഗുണങ്ങൾ? എന്നാ സാധാരണഗതിയിൽ വീടൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് ഒരു എല്ലാം പാലിയാച്ചലൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ നിർശ്വാസം പോയി പോയി അല്ലെങ്കിൽ ആ ബെഡ്റൂം തിങ്കിടായിരുന്നെങ്കിൽ നന്നായിരുന്നെങ്കിൽ അല്ലെ. കിച്ചൻ ത്രീ കുറവായി പോയി പോയി നമ്മുടെ വീടുണ്ടാക്കി കഴിഞ്ഞിട്ട് വേറെ ആണ് വേണ്ടി പോവാ പാല ചടങ്ങിന് വേണ്ടിയിട്ട് കിച്ചൻ നോക്കുന്നതിനെ വലിപ്പോ നല്ല സൗകര്യം ഉണ്ടല്ലോ. അപ്പൊ അങ്ങനത്തെ അപാകതകൾ പരിഹരിക്കപ്പെടണമെങ്കിൽ തീർച്ചയായും ഇതിനെ കുറിച്ചുള്ള വ്യക്തമായ കാഴ്ചപ്പാട് ആ കാഴ്ചപ്പാട് ഇല്ലെങ്കിൽ ഇതറിയുന്ന ആലും നിങ്ങളെ സമീപിക്കണം. എന്റെ അടുത്ത് വരണമെന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം. ഈ വീട് നിർമ്മാണ പ്രക്രിയയുമായി ബന്ധപ്പെട്ട ഇതിനെക്കുറിച്ച് സ്പഷ്ടമായി അറിയുന്ന ഒരാലിമിന്റെ സാമീപ്യം നിങ്ങൾക്ക് ഉണ്ടാവണം. അതേപോലെ തന്നെ ആ വീടുകളൊക്കെ ഈ കരാറ് കൊടുക്കുമ്പോഴത്തേക്കും ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. ഇതോടെ അനുബന്ധമായ കുറച്ച് കാര്യങ്ങൾ പറയുന്നു മാത്രം. വീടുകൾക്ക് ഈ കരാറ് കൊടുക്കുമ്പോൾ പത്തടി ഹൈറ്റാണ് സാധാരണഗതിയിലൊക്കെ നമ്മുടെ വീടുകൾക്ക് നാം കരാറ് കൊടുക്കലും വീടുകളൊക്കെ ചെയ്യലും പഞ്ചായത്തിന്റെ റൂൾസ് പ്രകാരം ആവേണ്ടതും പത്തടി ഹൈറ്റാണ്. 305 centimeter ആണ് അതിന്റെ കണക്ക്. ചില ആളുകളൊക്കെ റൂഫ് സ്ലാബ് 10 centimeter അഥവാ 4 inch കനത്തിലാണ് സാധാരണഗതിയിൽ വീടുകൾ വാർക്കുക. ഗവൺമെന്റ് വർക്കാണെങ്കിൽ 12 centimeterലാണ് സ്ലാബ് കനം വാർക്കുക. ഈ കനം ഉൾപ്പെടെ 305 അഥവാ 10 ഹൈറ്റിലാണ് വാർക്കുന്നത്. അങ്ങനെ ഒരു 4 inch കനം തന്നെ പോയാൽ അവിടെ കല്ലിന്റെ കനം കുറഞ്ഞു, തേപ്പിന്റെ ലാഭം കിട്ടി, പെയിന്റ് അടിക്കുന്നതിന്റെ, അതുപോലെ തന്നെ അവിടെ വൈറ്റ് സിമെന്റ് മറ്റ് അവിടെ 4 inch കനത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ വരുന്നുണ്ടോ അതെല്ലാം കോൺട്രാക്ടർക്ക് ലാഭമാണ്. ഇത് വീട്ടുകാരേക്ക് അറിയുന്നില്ല. പത്തര ഹൈറ്റാണ് സാധാരണ വീട്. ഒരു 6 centimeter 15 centimeter ഒക്കെ താത്തി അവർ പണിതാകുന്ന ആർക്കും തിരക്കും കഴിക്കാൻ കഴിയും, നമുക്ക് അറിയില്ല. അങ്ങനെ വരുമ്പോൾ പല കാര്യങ്ങളിലായി ഈ കോൺട്രാക്ടുകാരൻ ഈ സംഗതി ചെയ്താൽ ഒരുപാട് വീട് നിർമ്മിക്കുന്ന ആളുകളുടെ കയ്യിൽ നിന്ന് കാശികളൊക്കെ. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് നാം ശ്രദ്ധിക്കേണ്ടത്. പരമാവധി വീടുകളൊക്കെ നാം നിർമ്മിക്കുമ്പോൾ ബെഡ്റൂം എവിടെയായിരിക്കണം, അതിന്റെ വലുപ്പം എത്രയായിരിക്കണം, കിച്ചന്റെ വലുപ്പം എത്രയായിരിക്കണം. പല ആളുകളൊക്കെ പറയാറുണ്ട് കിച്ചൻ ഇപ്പൊ സാധാരണ ചെറിയൊരു കിച്ചൻ മതി. ഇപ്പൊ മണ്ണാർക്കാട് ഭാഗത്ത് എന്റെ കൂട്ടുകാരന്റെ ഏട്ടനിക്ക് ആള് പേര് പറയുന്നതൊക്കെ അറിഞ്ഞു, പേര് പറയുന്നില്ല. കൂട്ടുകാരന്റെ ഏട്ടനെ കുട്ടിയടിക്കാൻ പോയപ്പോ ചെറുത്ത് മതിയോ ചുരുക്കി 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 ആദ്യം അവരുടെ വീട് കുട്ടിയെ കടിച്ചു. പാലയാച്ചിക്കൽ കഴിഞ്ഞപ്പോ ബെഡ്റൂം വലിപ്പം പോലെ ചെറുതായി, ചെറുതായി, പത്ത് കെട്ടൊക്കെ ഭയങ്കര ചെറുതായി. ഞാൻ അങ്ങനെ പറഞ്ഞില്ലേ ഇത്ര ചെറുത് വേണ്ട, പത്തൊക്കെ പത്തെങ്കിലും നിങ്ങൾ എടി ആ സ്ലാബൊക്കെ പോയി കഴിഞ്ഞാൽ വേണമെന്നുള്ളത്. കാരണം ഓന്റെ 5 inch കുട്ടിയടിച്ചപ്പോ അടുക്കളയും ബെഡ്റൂം ഒക്കെ വലിപ്പം കണ്ടപ്പോ എനിക്ക് ആ ഒരു മോശം പോലെയായി. ഓ അത്ര സൗകര്യം ഇവിടെ ഇല്ലാത്തത് ബുദ്ധിമുട്ടായി എന്ന് പറഞ്ഞ് പിന്നീട് അടുക്കള വേറെ അടുക്കള അവസ്ഥ വന്നു. എന്താ അങ്ങനത്തെ അവസ്ഥ വരാൻ കാരണം? നമുക്കൊരു കാഴ്ചപ്പാട്
അതുകൊണ്ട് ഇത്തരത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നാം ഒരു നമ്മുടേതായ ഒരു കാഴ്ചപ്പാട് നാം ഉണ്ടാക്കിയെടുക്കണം. അതിന് ഇരിക്കുന്ന ആളുകളൊക്കെ പരമാവധി ഈ വാസ്തുശാസ്ത്രം അഥവാ എങ്ങനെയാണ് വീട് നിർമ്മാണം ചെയ്യേണ്ടത് എന്നൊരു കാര്യത്തെ കുറിച്ച് വ്യക്തമായി പഠിക്കാൻ തയ്യാറാണ്. അങ്ങനെ ഇപ്പൊ നമ്മൾ സ്ഥലം തിരഞ്ഞെടുത്തു, അതിൽ പിന്നെ സ്ഥലം തിരഞ്ഞെടുത്തു, വീട് എങ്ങനെയായിരിക്കണം, ബെഡ്റൂം എങ്ങനെയായിരിക്കണം, എത്ര വലിപ്പമാണ് നമ്മുടെ കാര്യങ്ങൾ ചെറിയതോതിൽ നാം മനസ്സിലാക്കി. ഇനി അതിന്റെ അടുത്ത സ്റ്റെപ്പ് വീട് നാം പ്ലാൻ വരച്ചു കഴിഞ്ഞാൽ വീടിന്റെ ചുറ്റളവ് എന്തായിരിക്കണം. നമ്മളൊക്കെ കേട്ടിട്ടുണ്ടാവും ഈ ആശാരിമാര് മൂന്നേ പതിനാറ് 58 അല്ലെങ്കിൽ 55 കോല് 55 കോല് ചുറ്റളവ്, 60 കോല് ചുറ്റളവ്, 71 കോല് ചുറ്റളവ്, 65-16 ചുറ്റളവ്, ഇങ്ങനെയുള്ള ചുറ്റളവൊക്കെ പറയുമ്പോ നമ്മൾ അറിയാത്ത ആളുകൾ എന്നാണ് ചോദിക്കുന്നത്. 56-16 എന്ന് ചോദിക്കുന്നൊന്നും അറിയില്ല, അറിയില്ല എന്താ 56-16 ആൾക്കറിയില്ല, അറിയില്ല എന്നാലും അറിയുന്ന ഭാവം നമ്മൾ ആൾക്കാരെ വിട്ടുകൊടുക്കൂല്ലോ. നമ്മുടെ ആൾക്കാരെ പിന്നെ വിട്ടുകൊടുക്കാൻ ഒരിക്കലും തയ്യാറാവാത്ത ഒരു സമൂഹമാണ് നമ്മുടെ ആൾക്കാർ. ഇത്രയും കൂടി അറിയുന്ന പോലെ ഭാവിക്കുക, അറിയുന്നെങ്കിലും അറിയുന്ന പോലെ കാണിച്ചതാക്കുക. അതുകൊണ്ട് ഏറ്റവും വലിയ അബദ്ധത്തിലേക്കാണ് ചെന്നത് ചാടുന്നത് നമ്മൾ മനസ്സിലാക്കുന്നു. അപ്പൊ ഇങ്ങനെ ആശാരിമാരൊക്കെ വന്ന് ഇത്ര ചുറ്റളവായിരിക്കണം, 56-6 ഈ അളവാണ് എവിടെ ആരുണ്ടാക്കി. ഈ അളവ് നാം ഉൾക്കൊള്ളേണ്ടതിന്റെ ആവശ്യം ഇതിനെ കുറിച്ചൊക്കെ നാം ഒന്ന് ചിന്തിക്കുന്നു. സത്യത്തിൽ അവിടെ ഞാൻ പറഞ്ഞ തുടക്കത്തിലൊന്നും ഈ വാസ്തു വന്ന കാര്യങ്ങളെ കുറിച്ച് ഞാൻ പ്രതിപാദിച്ചില്ല. കാരണം നമ്മുടെ ചർച്ച ഇവിടെ ചർച്ച ചെയ്യുന്ന വിഷയം വാസ്തുശാസ്ത്രമല്ല. വീട് നിർമ്മാണ ഇസ്ലാമിക വീക്ഷണത്തിൽ ചിന്തിച്ച് ഇന്ന് കാണുന്ന അനാചാരങ്ങൾ നാം തുറച്ചു നീക്കുന്ന രീതിയിലുള്ള ചെറിയ തോതിൽ ഒരു കാര്യം സമർപ്പിക്കുക എന്നുള്ളത്. അപ്പോൾ വാസ്തുശാസ്ത്ര പ്രകാരം ഈ അളവുകളുടെ കാര്യത്തിൽ അവർക്ക് വ്യക്തമായ ഒരു കാഴ്ചപ്പാട്, ഇന്ന അളവ് തന്നെയായിരിക്കണം അവരുടെ വീടുകൾക്ക് ഉണ്ടാവേണ്ട, അതല്ലാത്ത അവർ പറയുന്ന രീതിയിലുള്ള അളവല്ലെങ്കിൽ ആ വീടുകളിൽ ഒറ്റ സമ്മതം എന്നൊരു കാഴ്ചപ്പാട് തന്നെയാണ് ഹൈന്ദവർക്കുള്ളത്. സത്യത്തിൽ ഇന്ന് മൊയ്യാക്കന്മാരടക്കം ഉസ്താദന്മാരടക്കം ഇന്ന് അവരുടെ അടുത്ത് പോയി അതിന്റെ അളവും കാര്യങ്ങളും നോക്കി കൂടി കുത്തിയെടുക്കുന്ന അവസ്ഥ. ഇന്നിവിടെ കാശെടുക്കാൻ വരുന്നതിന് മുമ്പ് ഒരു കിച്ചൺ എനിക്ക് ഇവിടെ അടുത്ത് അടുക്കളയ്ക്ക് സ്ഥാനം കണ്ടിട്ടാണ് ഞാനും മസ്ലം അനുമതിയും കണിയൊക്കെ ഇവിടെ എത്തിയത്. അതിന്റെ അവിടെ തന്നെ ഒരു സഖാഫി ആശാരി കൊണ്ട വീട് ആ ആശാരി സമർപ്പിക്കുന്ന അവൾ പറഞ്ഞു കൊടുക്കുന്ന ആ താക്കനെ അംഗീകരിക്കുന്നു എന്നുള്ള ഇതിന്റെ അർത്ഥം. ആശാരി പറയാൻ നമ്മുടെ വീട് 71 കോല് ചുറ്റളവാണ് എന്ന് പറയുമ്പോൾ എന്നത് ഉത്തമല്ലേ? പിന്നെ നല്ല ഉത്തമം എന്നൊരവസ്ഥയാണ്. ഈ ഒരു അവസ്ഥയിൽ നിന്ന് നമ്മുടെ സമൂഹം മാറേണ്ടിയിരിക്കുന്നു. ഇന്നിപ്പോ ഒരു ക്രിസ്ത്യാനി പറയാം, ഇന്നൊരു ഉസ്താദുണ്ട്, ഉസ്താദ് പറഞ്ഞൊരു ഉദാഹരണം, ഉസ്താദ് ഹോസ്പിറ്റലിലേക്ക് കടക്കുമ്പോ കാലില് പൈപ്പ് കയറി ഹോസ്പിറ്റലിലേക്ക് കിടക്കുന്ന സമയത്ത് ഒരുപാട് അടങ്ങാറായി പാവം പാവം ദുർഗാശ്വരം കൊടുക്കും. അദ്ദേഹത്തിന് ഹോസ്പിറ്റലിൽ കിടക്കുമ്പോ ഈ ഡോക്ടർ പറഞ്ഞു കൊടുക്ക, കർത്താവായ ദൈവമേ നിന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു, നീ സർവശക്തനാണ്, എന്റെ രോഗം ശിഫിയാക്കണമേ, രോഗത്തെ നീ സുഖപ്പെടുത്തേണമേ, നമ്മുടെ സുഖപ്പെടുത്തേണമേ എന്ന് തുടർന്ന് കടലാസുകൾ ഇത് രാവിലെ കഴിഞ്ഞാൽ ഞങ്ങൾ പറഞ്ഞോളാം, എന്നോട് ദൈവം കൂടെ ഉണ്ട്, ഇത് കൊടുത്തപ്പോ ഇതിപ്പോ പറയാം സംഗതി കർത്താവായ അള്ളാഹുവിന്റെ പരിശുദ്ധിയെ വാഴ്ത്തുന്നു, ഇതാണ് അർത്ഥം. എന്നാൽ ഇത് നിങ്ങൾ ചെല്ലണം എന്ന് പറഞ്ഞ് അവന്റെ വിശ്വാസ പ്രകാരം ഒരു മുഴുവൻ വാങ്ങി അത് കറക്റ്റായി ചെല്ലിയാൽ അവിടെ ശിരസ് വന്നുകൂടില്ലേ എന്ന് സ്വാഭാവികമായി നാം ചിന്തിക്കേണ്ടത്. അപ്പോൾ ആശാരിമാര് പറഞ്ഞു തരുന്ന കണക്കുകൾ അവരുടെ വീടിന്റെ ചുറ്റളവ് നമുക്ക് നിർണയിച്ചു തരുന്ന ആ നിർണയിക്കപ്പെട്ട കണക്കുകളെ അപ്പടി നമുക്ക് അനുസരിക്കേണ്ട കാര്യം. അതല്ലാതെ തന്നെ നമുക്ക് പറയാം ആ കണക്കുകളൊക്കെ പരിശുദ്ധമായ ദീൻ ഇസ്ലാമിന്റെ
ഈ ഇസ്ലാമിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ പരിഗണമായി ഇസ്ലാമിൽ അഗാധമായി നാം ഒന്ന് ചിന്തിച്ചാൽ നമുക്ക് നിഷ്പ്രയാസം കിട്ടാവുന്നതേ ഉള്ളൂ. മുമ്പ് ഞാൻ പറഞ്ഞു പ്രഭാചകന്മാരുടെ നാവിൻ തുമ്പിലൂടെയല്ലാതെ ഒരു വിജ്ഞാന ശാഖകളും ഈ ലോകത്ത് സമർപ്പിച്ചിട്ടില്ല എന്ന് ലോകത്ത് ഇല്ല എന്ന് പറഞ്ഞല്ലോ. അതുകൊണ്ട് നമുക്ക് നാം അത് കണ്ടെത്താനാണ് ശ്രമിക്കേണ്ടത്. പ്രധാനമായും വീട് നിർമ്മാണ വിഷയത്തിൽ എല്ലാ ജനങ്ങളുടെയും കാഴ്ചപ്പാട് വീടിന്റെ ചുറ്റളവിലാണ്. അത് മരണക്കണക്കാണോ അധമക്കണക്കാണോ അതാ ഉത്തമമാണോ എന്നുള്ള ചിന്താഗതിയാണ് അവിടെ വരുന്നത്. അത് സത്യം തന്നെയാണ്. അധമമാകുന്ന ചില ചുറ്റളവുകളുണ്ട്, ഉത്തമമല്ലാത്ത ചില ചുറ്റളവുകൾ, ഇതിൽ ഉത്തമമല്ലാത്ത അധമമായ അല്ലെങ്കിൽ മരണക്കണക്കുള്ള കണക്കുകളേക്ക് നാം വീടിന്റെ ചുറ്റളവിന് എടുത്താൽ ആ വീട്ടിൽ താമസിക്കാൻ പറ്റാത്തൊരവസ്ഥ എന്റെ അനുഭവത്തിൽ. ഒരുപാട് ആളുകളുടെ വീട് പ്രശ്നമുണ്ടാവുമ്പോ നാം ചെന്ന് നോക്കുമ്പോൾ അത് ചിലപ്പോ ചുറ്റളവുകളൊക്കെ ചില മാറ്റങ്ങൾ വന്നേക്കാം. അതിനെ കറക്റ്റായി കൊടുത്താൽ അവരുടെ വീടുകളിലെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നു. അത് തന്നെയാണ് ഏറ്റവും വലിയ ഒരു തെളിവ്. ആയുർവേദം പാരസെറ്റമോള് കഴിക്കാൻ കുറാനുണ്ട്, ഹദീസിൽ ആയുർവേദം ആരോട്? ആയുർവേദ സിദ്ധാന്തം ആയുർവേദം വികസിപ്പിച്ചെടുത്തത് ആരാ? മുസ്ലിങ്ങളാ? അല്ല, അവരുടെ മഹർഷിമാരും മുനികൾക്കും മുനികളൊക്കെയാണ് ഈ സിദ്ധാന്തത്തെ വികസിപ്പിച്ചെടുത്തത്. അതുകൊണ്ട് നമുക്ക് പനി വന്നാൽ, ഛർദി വന്നാൽ, വയറ്റുവേദന വന്നാൽ ആയുർവേദ മരുന്ന് കഴിക്കുമ്പോൾ മാറുന്നുണ്ട്. അതുകൊണ്ട് അത് ഇസ്ലാമിൽ വ്യക്തമായി അതിനെക്കുറിച്ച് എതിർപ്പുകളൊന്നും വന്നിട്ടില്ല. അതുകൊണ്ട് നാം അതിനെ ഉൾക്കൊള്ളുമോ? അത് ശരിക്കല്ല. അതേപോലെ ഈ അളവുകളുടെ വിഷയത്തിൽ വ്യക്തമായി വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളുണ്ട്, വ്യത്യസ്തമായ അളവുകളുണ്ട്. ഉത്തമമുണ്ട്, അധമമുണ്ട്, മധ്യമമുണ്ട്. ഉത്തമമായ അളവുകൾ എടുക്കുമ്പോൾ വീട്ടിലെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നു. അങ്ങനെയായാൽ നമുക്ക് സ്വീകരിക്കാം. അതിലും ഇനി അതിൽ നാം ഒന്ന് ചിന്തിക്കേണ്ട വിഷയം എങ്ങനെയാണ് ഈ അളവ് ആരെങ്കിലും ആശാരിമാർ നമ്മുടെ വീട്ടിൽ വന്നിട്ട് 71 ചുറ്റളവാണ് വയസ്സായുടെ വീട് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ശരി ശരി, അത് എങ്ങനെ വന്നു എന്താണ് എന്ന് ഞാൻ ചിന്തിക്കാറില്ല. എന്നാലൊരു പുതിയൊരു ചിന്താഗതി നിങ്ങളുടെ മുന്നിൽ ഞാൻ സമർപ്പിക്കുകയാണ്. ഈ കാണുന്ന ലോകം മുഴുവനും അല്ലാഹു എന്ന വലിയൊരു ശക്തിയിൽ അടങ്ങിയിരിക്കുകയാണ്. ഈ കാണുന്ന പ്രപഞ്ചവും അതിലുള്ള സകല വസ്തുക്കളും അല്ലാഹു എന്ന ആദ്യത്തിൽ വുജൂദായ തുടക്കത്തിനും അവസാനവും തുടക്കവും അവസാനവും ഇല്ലാത്ത സർവശക്തനായ അല്ലാഹുവിൽ അധിഷ്ഠിതമായി അതിൽ അടങ്ങിയിരിക്കുന്ന ഒരു വസ്തുതയാണ് ഭൂമിയുടെ സർവവിധ കാര്യങ്ങൾ. അതായത് ഈ ലോകത്തെ അല്ലാഹ് ഏതൊരു കാര്യത്തെ നാം എടുത്ത് പരിശോധിച്ചാലും തീർച്ചയായും അതിൽ അല്ലാഹു എന്ന വലിയ ഒരു ശക്തി അതിൽ അടങ്ങിയിട്ടുണ്ട് എന്നതിൽ തർക്കമില്ല. അതായത് ഏതൊരു വസ്തുവും എടുക്കുക, ആ വസ്തു അഭിജതി എന്ന കണക്ക്, ഇതിൽ അസ്മാ തൽസമാത്തിന്റെ ആളുകളാണെങ്കിൽ അതിനെ പെട്ടെന്ന് മനസ്സിലാവും. അഭിജതി എന്ന കണക്ക് പ്രകാരം അഭിജിതം അങ്ങനെ പോകുന്ന ഈ തൽസമാസിന്റെ ആളുകൾ ഉപയോഗിക്കുന്ന ചില പ്രത്യേക കണക്കാണ് അഭിജതിയായ കണക്ക്. ഈ കണക്ക് പ്രകാരം ഏതൊരു വസ്തുവിന്റെ പേരെടുത്താലും നമ്മള് മൂസുസ്താവിന്റെ പേരെടുത്ത് അഭിജിത കണക്കിൽ കൂട്ടിയാലും ഇന്ത്യ പേരെടുത്ത് കൂട്ടിയാലും എല്ലാം കൂട്ടിയാലും ആ വസ്തുവിൽ ഇന്നത് കുളിക്കുക, ഇന്നത് കുറയ്ക്കുക, ഇന്നത് ഹരിക്കുക എന്ന ഒരു ഒരു സിദ്ധാന്തം, ഒരു ഒരു പ്രവൃത്തി കറക്റ്റായി കൊണ്ടുവന്നാൽ അതിൽ അല്ലാഹു എന്ന അക്ഷരത്തിന്റെ അതതാകുന്ന 66 എന്ന അക്ഷരത്തെ നമുക്ക് കണ്ടെത്താൻ കഴിയും. അള്ളാഹു എന്നാൽ അതിന്റെ അക്ഷരത്തിന്റെ വില 66 66 എന്ന് പറഞ്ഞാൽ അള്ളാഹു എന്നാണ് അതിന്റെ. അതായത് 66 എന്ന് പറഞ്ഞാൽ അള്ളാഹു എന്ന് വയ്ക്കുന്നവരും 66 വിളിച്ചാൽ മതി എന്നല്ല അതിന്റെ അർത്ഥം. അസ്മാഇന്റെ വിഷയത്തിൽ അഭിജിത കണക്ക് പ്രകാരം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം, അള്ളാഹുവിന്റെ അതത് 66 ഈ 66 എന്നൊരു വസ്തു
ഈ ലോകത്തുള്ള സർവ കാര്യങ്ങളെ മടങ്ങിയിട്ടുണ്ട്. ഉദാഹരണമായി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, എന്തിനാ അതത് എത്രയാ? 756. നമ്മുടെ വണ്ടികളിലൊക്കെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം പറഞ്ഞപ്പോ 756 നോക്കി ഇങ്ങനെ അത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നതിന്റെ അതത്. അപ്പോൾ ആ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നതിന്റെ അത് 756 ആണല്ലോ. ഏതൊരു കാര്യം ഉണ്ടാവണമെങ്കിൽ അതിലൊരു ഗണ വേണം വേണം. ആദ്യം എനിക്ക് ഹവ്വാബീബിനെ കിട്ടി, ഉമ്മ വാപ്പ, അതേപോലെ ഒരു ഗണ എന്നുള്ള സംഗതി അല്ലേ അല്ലേ. ആകാശം ഭൂമി അതേപോലെ എന്തിനു ഒരു ഒരു ഗണ വേണം വേണം. അങ്ങനെ വരുമ്പോൾ 786 ഒരു ഗണയായി വീണ്ടും 786 കൊടുക്കുക. അതായത് ഒരു സംഖ്യ എടുക്കുക, ആ സംഖ്യയിൽ വീണ്ടും ഒരു ഇണയായിക്കൊണ്ട് ഒരു അതേ സംഖ്യയും കൂടി ചേർത്ത് കൊടുക്കുക. ഉദാഹരണം 786 പ്ലസ് 786 അപ്പൊ അള്ളാഹു ഏകനാണെന്ന് അറിയിക്കുന്ന ആ ഒന്നിനെയും കൂടി അത് ചേർത്ത് കൊടുക്കുക. അപ്പൊ ഇത്രയും 1572 പ്ലസ് 1573 മാറി മാറി. ഞാൻ മുമ്പ് പറഞ്ഞു പറഞ്ഞു അള്ളാഹുവിന്റെ അതത് 66. അള്ളാഹുവിന്റെ അതത് 66 ആവുമ്പോൾ അതിന്റെ 3 മീതാൻ 3 കൂടിയ ആളുകൾക്ക് അറിയാം അറിയാറാണ്. ആ 66 മീതാൻ 3. അപ്പോൾ ഏതൊരു ശക്തിയിലും അള്ളാഹു എന്ന് മുമ്പ് പറഞ്ഞു പറഞ്ഞു. അള്ളാഹുവിന്റെ ഈ മേൽ പറഞ്ഞ 1572 ഒന്ന് ഞാൻ ഗുണിച്ചാൽ 4719 ഞാൻ ആദ്യമായി നാം സമർപ്പിക്കേണ്ടത് ഏതൊരു വസ്തുവിൽ അള്ളാഹു. അതിന് ഉദാഹരണമായി എടുക്കേണ്ടത് ഒരു വസ്തുവിന്റെ പേരെടുക്കുക, അഭിജിത് കാണിക്കൽ കൂട്ടുക, അത്രയും കൂടി കൂട്ടുക. അള്ളാഹു ഏകനാണെന്ന് അറിയിക്കുന്ന ഒന്ന് അലിഫിന്റെ വില 1 എന്നാണ്. ആ ഒന്നും കൂടി അള്ളാഹു അഹദ് ഏകനാണെന്ന് അറിയിക്കുന്ന അലിഫിന്റെ വില 1 അതിൽ കൂട്ടി കൊടുക്കുക. എന്നിട്ട് അള്ളാഹുവിന്റെ അതാകുന്ന 66 മീതാന് കൊണ്ട് ഈ കിട്ടിയ ആൻസറിനെ നാം ഗുണിക്കുക. അപ്പോൾ ഗുണിച്ചാൽ ഇവിടെ നമുക്ക് കിട്ടുന്ന ഉത്തരം 4719 ഇവിടെ ഉത്തരം കിട്ടുന്നത്. ഇനി അള്ളാഹുവിന്റെ അതത് 66 നാം മനസ്സിലാക്കി, അതിന്റെ മീതാൻ 3 മനസ്സിലാക്കി. അള്ളാഹു അഹദ് അഹദ് എന്ന് 3 ഏകൻ ഏകത്വം അറിയിക്കുന്നത് 3. ആ 3 കൂടി എടുക്കുക. അപ്പോൾ അള്ളാഹുവിന്റെ അതതിന്റെ മീതാനും ആ അഹദ് അറിയിക്കുന്ന 3 കൂടി എടുത്ത് മേൽ പറഞ്ഞ ആ സംഖ്യയിൽ ഹരിച്ചു കഴിഞ്ഞാൽ ശിഷ്ടം എവിടെ കിട്ടുന്ന ശിഷ്ടം 3 കിട്ടും. അത് സംശയമില്ല, നിങ്ങളെടുത്ത് നോക്കി അറിയാം. ഇനി ഈ ശിഷ്ടം 3 കിട്ടി, ശിഷ്ടം കിട്ടിയത് 3 അള്ളാഹുവിന്റെ അതതിന്റെ മീതാനും. ഈ ഈ 3 തമ്മിൽ കൂട്ടിയാൽ എത്രയാ സംഖ്യ കിട്ടുക? 6 അല്ലേ? ഈ സംഖ്യ കിട്ടിയാൽ 6. അല്ലെങ്കിൽ മുമ്പ് പറഞ്ഞ പോലെ അള്ളാഹുവിന്റെ അതതിനെ നാം ഇതേപോലെ ഗുണിച്ച് ഹരിച്ച് ശിഷ്ടം കിട്ടി 3 കിട്ടി. ആ 3 അള്ളാഹുവിന്റെ അതതാകുന്ന 66 കൊണ്ട് ഹരിച്ചാൽ അവിടെ കിട്ടുന്ന 22 കിട്ടും. 66 3 കൊണ്ട് ഹരിച്ചാൽ 22 കിട്ടും. ഈ 3 22 വീണ്ടും പെരുക്കിയാൽ 66 എന്നൊരു സംഖ്യ കിട്ടും. അപ്പൊ 3 വീണ്ടും പെരുക്കിയാൽ 66. അങ്ങനെ സർവവിധ വസ്തുക്കളിലും അള്ളാഹു എന്ന ആ മഹാശക്തി അടങ്ങിയിട്ടുണ്ട്. നമുക്ക് സമർപ്പിക്കാൻ കഴിയും. ലളിതമായ രൂപം ഒരു വസ്തുവിന്റെ പേരെടുക്കുക, ആ പേരിനോടുകൂടി അത്രയും ചേർക്കുക, അള്ളാഹു ഏകനാണെന്ന് അറിയിക്കുന്ന ഒന്ന് ചേർക്കുക, അള്ളാഹുവിന്റെ അതാകുന്ന 66 മീതാനും കൊണ്ട് അതിനെ ഗുണിക്കുക. ആ മീതാനും അള്ളാഹു അഹദ് ആണെന്ന് അറിയിക്കുന്ന അഹദിന്റെ 3 ആ 3 ചേർത്ത്
നിർത്തി ആ ആൻസറിനെ ഹരിക്കുക. ഹരിച്ചു കഴിഞ്ഞാൽ ഇഷ്ടം മൂന്ന് കിട്ടും, അല്ലാഹുവിന്റെ അത് 66 ആകുന്നു. ആ 66 മൂന്ന് കൊണ്ട് വീണ്ടും ഹരിച്ചാൽ 22 കിട്ടുന്നു. ആ 22 മൂന്ന് കൊണ്ട് വീണ്ടും കുടിച്ചാൽ 66 കിട്ടുന്നു. ഈ സിദ്ധാന്തം വെച്ച് ഏതൊരു കണക്കെടുത്ത് ഹലോ, അസ്സലാമു അലൈക്കും. മൈക്ക് പോയിന്റ് ഷാഫി, ഹലോ കേൾക്കുന്നില്ലേ? മൈക്ക് പോയിട്ടുണ്ട്. ഒന്ന് ഷാഫി ഇല്ലേ അവിടെ? ഷാഫിസ്ഥാൻ എന്താ മൈക്ക് പോയിട്ടുണ്ട്? ഒന്ന് ആൻഡ്രൈസ് ചെയ്ത് വന്നേ പ്ലീസ്. ഓക്കെ ഓക്കെ, അസ്സലാം. അതുപോലെ തന്നെ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, ഇതിലൊക്കെ 12 അക്ഷരമാണെന്ന് സയ്യിദ് അബ്ദുല്ലാഹി ശരീഫി അലി ജുഫ്രി ഷെയ്ഖ് ഹസൻ ഷദാദ് എന്നിവരെ ഉദ്ധരിച്ച ഈ ദലീൽ മുഖ്താർ എന്ന കിതാബിൽ വളരെ വ്യക്തമായി പ്രതിപാദിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇതിൽ 12 കണക്കുകൾ ഒരുപാട് അത്ഭുതങ്ങളിലേക്ക്, ഒരുപാട് ചിന്താഗതിയിലേക്ക് വിരൽ ഊന്നുന്നു എന്നതിൽ തർക്കമില്ല. നാം ഒരു കാര്യം ചിന്തിക്കണം, സർവ്വവിധങ്ങളെ സംബന്ധിച്ചും സർവ്വവിധ പരിശുദ്ധ ഒരു വിജ്ഞാന ശാഖ കടന്നു പോകുമ്പോൾ ആ ശാഖയെ സമർപ്പിക്കാൻ നമ്മുടെ ചിന്താഗതി, അതായത് പരിശുദ്ധമായ ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തം. എന്താ ദൃഷ്ടാന്തം? നാം ഇങ്ങനെ അർത്ഥമിച്ചു പോകും, ദൃഷ്ടാന്തമുണ്ട്. ആ പറഞ്ഞ ആയത്തിലെ പോലെ പോലും നാം ചിന്തിക്കുന്നില്ല എന്നതാണ് വസ്തുത. ഒരുപാട് ചിന്തിച്ചാൽ ഏതൊരു കാര്യമാവട്ടെ ഒരുപാട് പഠിച്ചാൽ ഇസ്ലാമിൽ ഒതുങ്ങുന്ന രീതിയിൽ ഇസ്ലാമിയാവട്ടെ, മറ്റു മറ്റു ഇൽമിലൂടെ ആവട്ടെ, ഇസ്ലാമിക ഭാഷ്യമെങ്കിൽ മുസ്ലിം സഹോദരങ്ങളെ നിങ്ങൾ ചിന്തിക്കണം. ഓരോ കാര്യങ്ങളെ ചിന്തിച്ച് ഇതിൽ നിങ്ങൾ നിങ്ങളുടെ ചിന്തകളെ സമർപ്പിച്ച് നിങ്ങൾ തെളിവുകൾ നിങ്ങൾ കണ്ടെത്തണം. ഇപ്പൊ ഞാൻ പറഞ്ഞു വന്നു, അള്ളാഹുവിന്റെ ആദ്യത് 66 അങ്ങനെ മുഹമ്മദ് റസൂൽ മുഹമ്മദ് റസൂൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ് എന്ന അക്ഷരം 4 ഖുർആൻ അക്ഷരം 4 അതേപോലെ തന്നെ ഖുർആനിൽ ഖുർആൻ ഉൾപ്പെടെ പ്രതിപാദിച്ച കിതാബുകൾ 4 അല്ലെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാ എന്ന അക്ഷരങ്ങളൊക്കെ 12 ഇങ്ങനെ വരുമ്പോൾ അള്ളാഹുവിന്റെ അക്ഷരം പ്ലസ് ഈ പറഞ്ഞ 12 ഇൻഡു അഥവാ ഈ ലോകം ആദ്യം ഇല്ലാത്തൊരു അവസ്ഥയിൽ നിന്ന് ഈ ലോകം ഉണ്ടായതായ അള്ളാഹു താല ഇതിനെ ഇതെല്ലാം ആകൊരു പുകമറിയായിരുന്നു. ഈ കാണുന്ന ആകാശവും ഭൂമിയും ചന്ദ്രനും നമ്മുടെ കോളേജ് ഇതെല്ലാം ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. എല്ലാം ആദ്യം ഒരു ഒട്ടിപ്പിടിക്കുന്ന വസ്തുവായിരുന്നു. അള്ളാഹു താല പ്രകടമായി ഖുർആനിലൂടെ പറയുന്നു, അവലം മെറല്ലദീലോ അല്ല സദാവാദ്യമല്ല ഈ ലോകത്തിന്റെ കാഴ്ചപ്പാട് എങ്ങനെയായിരുന്നു എന്ന് ഖുർആൻ സമർപ്പിക്കുമ്പോൾ അതിന് മനസ്സിലാക്കാൻ സാധിക്കും. ഈ ലോകം ആദ്യം ഈ തരത്തിലല്ല, അതിനേക്കാളും വേറെ ഒരു അവസ്ഥയിലായിരുന്നു. അള്ളാഹു തആല ഈ കാണുന്ന രീതിയിൽ അള്ളാഹു സംവിധാനം ചെയ്തതാണ് പിന്നീട്. അതുകൊണ്ട് ഈ അതതുകൾ നാം തുടങ്ങുമ്പോൾ മൈനസിൽ നിന്നാണ് നാം തുടങ്ങേണ്ടത്. പ്ലസ് ഇല്ലാത്ത നാം ഇല്ലാത്ത അള്ളാഹു ഒഴികെ സർവ വസ്തുക്കളെയും ഇല്ലാത്തൊരു അവസ്ഥയിൽ നിന്നാണ് ഉണ്ടായത്. അതിൽ തർക്കില്ല.
അതുകൊണ്ട് കൂട്ടിയാൽ വലുത് ചെറുത് കുറച്ച് വലുതിൽ ചിഹ്നമിടുക അത് കണക്കിന്റെ സിദ്ധാന്ത. അപ്പോൾ മൈനസ് അള്ളാഹുവിന്റെ അതത് 66 66 പ്ലസ് 12 ഇൻറ്റു മൈനസ് 1 12 ഇൻറ്റു മൈനസ് 1 എന്ന് പറഞ്ഞാൽ ആൻസർ എത്രയാ? പ്ലസ് 12 ഇൻറ്റു മൈനസ് 1 എന്ന് പറഞ്ഞാൽ മൈനസ് 12. അപ്പോൾ ആ കിട്ടുന്ന മൈനസ് 12 അള്ളാഹുവിന്റെ അതാകുന്ന 66 54 കാരണം മൈനസ് 12 പ്ലസ് 66 കൂട്ടിയാൽ വലുതിന് ചെറുത് കുറച്ച് വലുതിന്റെ ചിഹ്നം പ്ലസ് ആണ്. അപ്പോൾ ഉത്തരം 54 മാറി. ഈ കിട്ടിയ ആൻസറിലൂടെ അള്ളാഹു എന്ന അക്ഷരം 4 അള്ളാഹു എന്ന അക്ഷരം 4 ഈ 4 അതിൽ ഗുണിക്കുക. അങ്ങനെ വരുന്ന വെച്ചാൽ ഇവിടെ 216 എന്ന ഒരു 216 എന്ന സെന്റിമീറ്റർ ഇവിടെ 216 സെന്റിമീറ്റർ കിട്ടിയാൽ ഇതിനെയാണ് പിന്നീട് കോലളവിലേക്ക് മാറ്റുന്നത്. ഇതിനെയാണ് പിന്നീട് കോലളവിലേക്ക് മാറ്റി മാറ്റുക. ഇവിടെ വരെ മനസ്സിലാക്കുക, അള്ളാഹുവിന്റെ അതത് മുഹമ്മദ് റസൂലുള്ള മുഹമ്മദ് ഖുർആനിൽ പറഞ്ഞ കിതാബ് അല്ല എങ്കിൽ ലാ ഇലാഹ ഇല്ലാ 12 അക്ഷരമാണ്. ഈ 12 അക്ഷരത്തെ ഇതിൽ ഗുണിച്ച് കിട്ടിയ സംഖ്യയാണ് 216. 216 എന്ന് പറഞ്ഞാൽ 3 കോലാണ്. ഇതേപോലെ 66 + 12 × 0 = 2 കൂട്ടിയാൽ അവിടെ നമുക്ക് കിട്ടുന്നു 66 × 4 = 64 എന്ന ആൻസർ നമുക്ക് കിട്ടുന്നു. ഇത് 3 16. അതെ, അങ്ങനെ ഓരോരോ അളവുകൾ നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് അങ്ങനെ കിട്ടും. ആശാരമായ അളവ് പോലെയുള്ള അളവുകൾ നമുക്ക് കണ്ടെത്താൻ കഴിയും. എന്താണ് ഒരു കോലി എന്ന് പറഞ്ഞാൽ? ഒരു കോലി എന്ന് പറഞ്ഞാൽ 72 സെന്റിമീറ്റർ ആണ് ഒരു കോൽ. ഒരു കോലി എന്ന് പറഞ്ഞാൽ 72 സെന്റിമീറ്റർ. ഒരു വിരലി എന്ന് പറഞ്ഞാൽ 3 സെന്റിമീറ്റർ. 24 വിരലാണ് ഒരു കോല്. അപ്പോൾ 72 സെന്റിമീറ്റർ ആണ് ഒരു കോലായി പരിഗണിക്കപ്പെടുന്നു. 72 സെന്റിമീറ്റർ കോലാകുന്നു, 3 സെന്റിമീറ്റർ വിരലാകുന്നു. അപ്പോൾ ഈ ഇത്തരത്തിലുള്ള വീടുകളുടെ ചുറ്റളവുകളെ നമുക്ക് ധാരാളമായി ഈ പറഞ്ഞ തിയറിയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മുടെ സുവരിയർ ഒരു ലേഖനമുണ്ട്, അതിൽ കുറെ ഉദാഹരണങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ആ ഉദാഹരണത്തെ പരിശോധിച്ചാൽ ഇന്ന് ആചാര്യന്മാർ ചെയ്യുന്ന രീതിയിലുള്ള അളവുകളും ആ അളവുകളും ഒക്കെ ഒന്നാണ്. അതിൽ നിന്ന് എന്ന് പറയുന്ന ഒരു കണക്കിന് സിദ്ധാന്തമുണ്ട്. ആ സിദ്ധാന്തം നാം മനസ്സിലാക്കിക്കൊണ്ട് അതിന്റെ ഉത്തമവും അതവുമായ അളവുകളെ നാം എടുത്തുകൊണ്ട് നമ്മുടെ വീട് നിർമ്മാണത്തിന് വേണ്ടി നാം എന്ത് ചെയ്യുക? അതിനെ ഉപയോഗിക്കുക. അതുപോലെ തന്നെ വീട് തറവിട്ടുമ്പോൾ, അതേപോലെ തന്നെ തറക്കല്ലിടുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നാം അത് ശ്രദ്ധിക്കേണ്ടതുണ്ട്. വീടുകൾ തറക്കല്ലിടുമ്പോൾ എവിടെ നിന്നാണ് വീടിന് തറക്കല്ലിടേണ്ടത്? എവിടെ നിന്നാണ് തറ വെട്ടാൻ തുടങ്ങേണ്ടത്? സാധാരണഗതി വീടിന് തറക്കല്ലൊക്കെ ഇടുമ്പോൾ പടിഞ്ഞാറ് മൂലയെ നാം ഒന്നിക്കുക. നമുക്ക് സാധാരണ സംബന്ധിച്ചിടത്തോളം പടിഞ്ഞാറ് മൂലയാണ് നാം ഒന്നിക്കേണ്ടത്. അങ്ങനെ വരുമ്പോൾ വടക്ക് പടിഞ്ഞാറ് മൂലയിലും ആവാം, തെക്ക് പടിഞ്ഞാറ് മൂലയിലും ആവാം, സെൻട്രലിൽ ആവരുത്, അത് ഉത്തമല്ല എന്നാണ് ഈ ശാസ്ത്ര വിദഗ്ധരുടെ അഭിപ്രായം. വടക്ക് പടിഞ്ഞാറ് മൂല മൂല, അതായത് ഈ സ്റ്റേജ് മൂലയിലാണ്, അല്ലെങ്കിൽ അതേപോലെ ഇതിന് കഞ്ഞിമൂല എന്നാണ് പറയുന്നത്. ഒന്നില്ലെങ്കിൽ കഞ്ഞിമൂലയിലാവാം, അല്ലെങ്കിൽ നിരവധി കോണിലാവാം. ഈ രണ്ട് കോണിൽ തറക്കല്ല് ഇടുകയോ തറ വെട്ടാൻ തുടങ്ങുകയോ ചെയ്യുന്നതിൽ യാതൊരു വിരോധവും. ചില ആളുകളൊക്കെ കിഴക്കൻ മേഖലയിൽ ചില ആളുകളൊക്കെ അഗ്നിമൂലയിലാണ് ഈ തറ വെട്ടാനും അതേപോലെ തന്നെ തറക്കല്ലുകൾ ഇടാനൊക്കെ അവർ സ്ഥാനം നിർണ്ണയിക്കുന്നത്.
അറ്റമോലിയിൽ നാം മുമ്പിക്കേണ്ടത് പടിഞ്ഞാറ് മോലിയാണ്. അത് കന്യമോലിയാവട്ടെ, വടക്ക് പടിഞ്ഞാറ് മോലിയാവട്ടെ, പടിഞ്ഞാറ് മോലയെ നാം തിരഞ്ഞെടുക്കുക. അതേപോലെ തന്നെ കട്ടില വെക്കുമ്പോ ഒരുപാട് അനാചാരങ്ങൾ, വീട് തറവിട്ട പോലെ ഒരുപാട് അനാചാരങ്ങൾ, അവിടെ വാസ്തു പൂജ നടത്തുക, അതേപോലെ തന്നെ കട്ടില വെക്കുമ്പോൾ കൊള്ളിൽ കുറി തൊടുക, കട്ടിലയുടെ അടിയിൽ സ്വർണം വെക്കുക, ഇതെല്ലാം ഇത്രാപ്പാണ് ഹറാമായ കാര്യമാണ്. ചില ആളുകളൊക്കെ പറയും പറയും എന്ത് തന്നെയാണെങ്കിലും കുഴപ്പമില്ല, ഇരുന്നാട്ടെ, ഒരു വീട് വെക്കില്ല, ചെറിയ സ്വർണത്തിന്റെ പൊട്ടക്കാരി അടിയിൽ വെക്കുക. അത്തരത്തിലുള്ള ഇസ്റാഫ് മുതലിനെ നശിപ്പിക്കുന്ന ഒരു പ്രവൃത്തി ചെയ്യൽ തീർച്ചയായും ഹറാമാണ്, യാതൊരു സംശയമില്ല. അതുപോലെ കടലിലൊക്കെ നിലവളത്തെ പൊളിച്ചുവെച്ച് കട്ടിയിൽ എത്തിയ പൂജാഹൂജാങ്ങനെ ഇടുക, അത്തരത്തിലുള്ള കാര്യങ്ങൾ കടലിൽ ഹറാമാണ്, അതിലും തർക്കില്ല. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ഭവനം നിർമ്മിക്കുമ്പോൾ വരാതെ നമ്മുടെ ആശാരന്മാരെ കുറിച്ച്, അല്ലെങ്കിൽ പൂജ കഴിക്കുന്ന ആളൊക്കെയാണ് ഈ കട്ട വെക്കുന്ന ആളെങ്കിൽ തീർച്ചയായും ശിവനെ, അല്ലെങ്കിൽ അവരുടെ ദൈവങ്ങളെ, ശ്രീകൃഷ്ണ ഭഗവാനെ എന്നൊക്കെ കരുതിക്കൊണ്ടാണ് അവർ കട്ടിലകളൊക്കെ വെച്ച് നിൽക്കുന്നത്. അല്ലെങ്കിൽ വീടിനെ കുറ്റിയടിക്കുന്നത്, അല്ലെങ്കിൽ അടിക്കുവാരെ പകരുന്നത്, മണ്ണിനെയൊക്കെ തൊട്ടിമുട്ടി സൂര്യ ഭഗവാനെയൊക്കെ അവർ അവരെ ആരാധിച്ച് അവരെയൊക്കെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ടാണ് അവർ വറുത്ത് തുടങ്ങുന്നത്. അത്തരത്തിലുള്ള ഒരു പ്രവണതയും നാം നിർമ്മിക്കുന്ന വീടുകളിൽ ഉണ്ടാവാൻ പാടില്ല. ഈ അനാചാരങ്ങൾ തീർച്ചയായും നാം അതിനെ മാറ്റിയേറ്റരുത്. നമുക്കറിയാം നിങ്ങളുടെ ഈ ഭാഗങ്ങളാവാൻ വഴിയില്ല, പ്രത്യേകിച്ച് മലപ്പുറത്തൊന്നും ഇതുണ്ടാവാൻ സാധ്യതയില്ല. നിങ്ങളുടെ ഭാഗത്ത് കിഴക്കൻ മേഖല, ഈ മുസ്ലിങ്ങളും ഹൈന്ദവരും ഒക്കെ കൂടി ജീവിക്കുന്ന മേഖലയാണ്. അതുകൊണ്ട് ഒരുപാട് ഹൈന്ദവ ആചാരങ്ങൾ മുസ്ലിങ്ങളുടെ ഇടയിൽ കടന്നു വന്നതായി കാണുന്നു. ഞങ്ങളുടെ മണലിലൊക്കെ ഇന്ന് 99% ആശാരിച്ച് വീട് കുട്ടിയടിക്ക് പരിപൂർണമായി നിർത്തി എന്ന് തന്നെ വേണമെങ്കിൽ പറയാ പറയാ പതിനാടിയിലുള്ള ആളുകളൊക്കെ വേണ്ടി ചോദിച്ചാൽ അറിയാം അവിടെ ആശാരിമാരെ വിളിക്കുന്ന സമ്പ്രദായം ഇപ്പോൾ ഇല്ലാത്തൊരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. ഉസ്താദുമാരെ മാറ്റിയടിച്ചാൽ മതി എന്നുള്ള അവസ്ഥയാണ്. ആ അവസ്ഥയാണ് നിങ്ങളുടെ വീടുകളിൽ നിങ്ങളും ഉണ്ടാക്കിയത്. കാരണം ഇത് പണ്ടത്തെ കാലമല്ല. ഇന്ന് മുസ്ലിമിന്റെ ആളുകളെ കാണാൻ മറ്റുള്ളവർ ആഗ്രഹിക്കുന്നില്ല. ഏത് സമയം ശത്രുവിനെ കാണുന്ന ആ കൂടിലൂടെയാണ് മുസ്ലിം സമുദായത്തെ കാണുമ്പോൾ അവന്റെ വീട് സൃഷ്ടിച്ച് അവന്റെ മനസ്സിന് സമാധാനത്തി അവന് സ്വന്തം അസ്വസ്ഥതയുണ്ടാക്കി സമ്പത്തുകളും മുതലുകളും ഭാര്യയ്ക്കും മക്കൾക്കും അപകടം വരുന്ന പ്രവൃത്തികളൊക്കെ ഉണ്ടാക്കി അവർ ശ്രമിക്കും. അതുകൊണ്ട് പഠിച്ച പ്രാദേശിക മാറാവട്ടെ. അതുകൊണ്ട് നാം അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് കൈകടത്താൻ ചാൻസ് ഉണ്ടാക്കി കൊടുക്കാൻ പാടില്ല. അത് നമ്മുടെ ആലിമീങ്ങളായ ആളുകൾ തന്നെ വേണം ഇത്തരത്തിൽ കർമ്മങ്ങളൊക്കെ നാം ചെയ്യേണ്ടത്. കിബിലയ്ക്ക് തിരിയൽ പൊതുവെ നമ്മുടെ ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിൽ കിബിലയാണ് നമ്മുടെ ഉത്തമമായ ദിശ. ആ ദിശയാണ് നാം തിരഞ്ഞെടുക്കേണ്ടത്. മറിച്ച് ഹൈന്ദവരായ ആളുകൾ, അതുപോലെ ക്രൈസ്തവരായ ആളുകൾ, ദൂതന്മാരായ ആളുകൾ കിഴക്കരിയൊക്കെ സ്ഥാനം പ്രാമുഖ്യം നൽകിക്കൊണ്ട് കിഴക്കോട്ട് തോന്നിക്കൊണ്ട് അവരുടെ പ്രാർത്ഥനകളൊക്കെ നടത്തുന്നു. നാം പടിഞ്ഞാറ് ദിശയിലേക്ക് കായപ്പിയുടെ ഭാഗത്തേക്ക് നാം തിരിഞ്ഞുകൊണ്ട് ആരാധന കർമ്മങ്ങൾ ചെയ്യുമ്പോൾ തീർച്ചയായും കിബിലയുടെ ഭാഗമാണ് നാം ഈ ഭവന നിർമ്മാണത്തിന് വേണ്ടി നാം തിരഞ്ഞെടുക്കേണ്ടത്. അതായത് വീടിന് 4 മൂലകളിൽ കോണായി വരാതെ ഒരു അല്പം അഥവാ പടിഞ്ഞാറ് 21 ഡിഗ്രിയുടെ 21.5 ഡിഗ്രിയുടെ ആ തോത് അനുസരിച്ചുകൊണ്ടൊക്കെ നമ്മുടെ വീട് ചരിച്ചുകൊണ്ട് പഴയ ഒരുവിധ കുഴപ്പമില്ല. മറിച്ച് കറക്റ്റ് കോണിലായി വരാൻ പാടില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പോ നാം പറഞ്ഞ കാര്യം ഇവിടെ കട്ടിൽ വെക്കുന്ന കാര്യങ്ങൾ പറഞ്ഞു, തയ്യാറാക്കി കട്ടിൽ വെക്കുന്ന കാര്യങ്ങൾ വരെ തറവെട്ടി കഴിഞ്ഞു. പക്ഷേ ഇതിന്റെയൊക്കെ മുന്നോടിയായി കൊണ്ട് ആദ്യമായി നാം ചെയ്യേണ്ട ഒരു കാര്യമാണ് കിണറിന് കിണറ് സ്ഥാനം സ്ഥാനിക്കുക എന്നുള്ള ഒരു മഹത്തായ അത്യന്താപേക്ഷിതമായ കാര്യമാണ്. ഒഴിച്ചുകൂടാൻ കൂടെ വായു വെള്ളം മനുഷ്യന്റെ ജീവന ജീവനാടിയാണ്. അതില്ലാതെ ഒരിക്കലും കഴിയില്ല. ഏതൊരു വേണം, വെള്ളമില്ലാത്ത വസ്തുവില്ല. അതുകൊണ്ട് ആദ്യം കിണറിന്റെ സ്ഥാനമാണ്. അപ്പോൾ കിണറിനും അതേപോലെ ജലസംഭരണികളൊക്കെ നാം സൂക്ഷിക്കാനുള്ള സ്ഥാനങ്ങളൊക്കെ നാം കണ്ടെത്തേണ്ടത് യഥാർത്ഥത്തിൽ ഒന്നാം സ്ഥാനം വടക്ക് കിഴക്ക് മൂലയിലാണ് ഒന്നാം സ്ഥാനമായിട്ട് വരുന്നത്. വടക്ക് കിഴക്ക് മൂലയിലാണ് കിണറിന് ഒന്നാം സ്ഥാനമായി വരുന്നത്. ഇത് നോക്ക് നോക്ക് കാണുന്ന പേപ്പർ ചിങ്ങം കഞ്ഞി തുലാവിലും ധനു മകരം കുംഭമീനും വേണം ഇടം മിഥുനം
ഇങ്ങനെ കുറച്ച് രാശികളെ എഴുതിയിട്ടുണ്ട്. ഇത് പടിഞ്ഞാറ് ഭാഗമാണ്. അങ്ങനെ പടിഞ്ഞാറ് ഭാഗമാകുമ്പോൾ ഈ കാണുന്ന കന്യമൂലിക്ക് പറയുന്ന പേരാണ് നിര്യതികോ. അതേപോലെ ധനു രാശിയുള്ള ആ ഭാഗത്തിന് പറയുന്ന പേരാണ് വായുമൂല. അതുപോലെ വടക്ക് കിഴക്കുള്ള മീനം രാശിക്ക് പറയുന്ന പേരാണ് ഈശാനകോണ്. അതേപോലെ തന്നെ ഈ കിഴക്ക് തെക്ക് ഭാഗമുള്ള മിഥുന രാശിക്ക് പറയുന്ന പേരാണ് അഗ്നികോണ്. ഇങ്ങനെ വരുമ്പോൾ ഇതിന്റെ വടക്ക് കിഴക്ക് ഭാഗത്താണ് യഥാർത്ഥത്തിൽ ഒന്നാം സ്ഥാനമായി കിണറിനെ പരിഹരിക്കപ്പെടുന്നത്. അത് പിന്നീട് മേടം രാശിയിലാവാം, ഇടവ രാശിയിലാവാം, കുംഭം രാശിയിലാവാം, മകരം രാശിയിലാവാം. അതേപോലെ തന്നെ കന്നിമൂലിയിലും കിണറുകൾ നിർമ്മിക്കപ്പെടുന്നതായി കാണാം. ബ്രാഹ്മണ കന്നിമൂലി ഞങ്ങളുടെ ഭാഗത്ത് നിർമ്മിക്കുന്നുണ്ട്. അവരുടെ വിശ്വാസ പ്രകാരം കന്നിമൂലിയിലൊക്കെ കിണർ വന്നാൽ അവിടെ നിന്ന് മാംസങ്ങൾ എടുത്ത് വെള്ളമെടുത്തിട്ട് മാംസങ്ങളോ മത്സ്യങ്ങളോ അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഉത്തമമായത് ഈ ഈശാന കോണിലോണിലും കിണറാണ്. നമുക്ക് ഒരിക്കലും തന്നെ തെക്ക് കിഴക്ക് മൂലയിൽ കിണറിനെ ഒരിക്കലും നാം ആക്കാൻ പാടില്ല. തെക്ക് കിഴക്ക് മൂലയിലോ അല്ലെങ്കിൽ വടക്ക് പടിഞ്ഞാറ് മൂലിന്റെ കോണിലോ കിണറിനാൽ അപകടം മരണം വരെ സംഭവിക്കുന്നതിൽ അനുഭവം സാക്ഷി. തെക്ക് കിഴക്ക് മൂലയിലൊക്കെ പ്രത്യേകിച്ച് കിണറിന്റെ സ്ഥാനം വന്നാൽ തീർച്ചയായും ആ വീട്ടിൽ ഒരു അപകട മരണം സംഭവിക്കാനുള്ള സാധ്യത കൂടുതൽ മരിക്കുമെന്നല്ല. നീ വീട് കുതിക്കാൻ ആരും മരിക്കണമെന്ന് ചോദിക്കുന്ന മരിക്കാൻ സാധ്യത കൂടുതലാണ് ആ ഭാഗത്ത്. അതുകൊണ്ട് നാം ആ ഭാഗത്തിൽ വടക്ക് കിഴക്ക് മൂലയിലും അതുപോലെ തന്നെ അതിന് തൊട്ടടുത്ത മേട രാശിയിലും അതുപോലെ തന്നെ ഇടവ രാശിയിലും കുംഭം മകരം രാശികളിലും ഒക്കെ നാം അതിന്റെ സ്ഥാനം നാം നിർണയിക്കാം. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ കിണറുകളും ബാത്റൂമുകളൊക്കെ നിർമ്മിക്കുമ്പോൾ ഫോണുകളുടെ പരമാവധി ഒരല്പം തെറ്റി ഉണ്ടാക്കിയാൽ കറക്റ്റായിട്ട് പഴയ ആളുകളൊക്കെ പറയും പറയും പഴയ വീടുകളുടെ കറക്റ്റായിട്ട് വീടിന്റെ മോന്തായെന്ന് കറക്റ്റ് അല്ല വീടിന്റെ നടുവിൽ നിന്ന് കറക്റ്റ് നാല് മോന്തായി നാല് പാലക്കി ചരിച്ചു കൊടുത്തിട്ടുണ്ടാവും. ചെങ്കുത്താൻ നിലയ്ക്ക് ചരിച്ച് ചെങ്കുത്ത് മോളെ ചരിച്ചു കൊടുത്തിട്ടുണ്ടാവും. ആ ഫോണിൽ നേരെ കിണറുകൾ വന്നിട്ടുണ്ട്. അത് അനുഭവം. നിങ്ങളിപ്പോ തിക്കിലുണ്ടോ, ഹദീസിലുണ്ടോ, ഖുർആനിലുണ്ടോ, റസൂല് പറഞ്ഞു വെച്ചാൽ അത് നിങ്ങൾക്ക് അതിന്റെ മുന്നിൽ മറുപടി തരാൻ കഴിയില്ല. ആയിരക്കാൾ നാം സ്വീകരിക്കുന്നത് പോലെ പാരസെറ്റമോൾ നാം സ്വീകരിക്കുന്നത് പോലെ മറ്റ് മെഡിസിനൊക്കെ നാം സ്വീകരിക്കുന്നത് പോലെ ഇത് മുജറബായ കാര്യം. ഇങ്ങനെ വന്നതിൽ അവിടെ ഒരുപാട് ദോഷങ്ങൾ വന്നതായി കാണുന്നു. അത് മാറ്റുമ്പോൾ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നു. പിന്നീട് നാം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് വളരെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു രണ്ട് വിഷയങ്ങളിൽ ഒന്നാണ് അടുക്കളയും ബാത്റൂമും. എവിടെയാണ് അടുക്കള വേണ്ടത്, എവിടെയാണ് കാരണം ചിന്നി അടുത്ത സ്ഥാനം ബാത്റൂം മാത്രമാണ്. ഇത് രണ്ട് പ്രധാനമായി ചർച്ച ചെയ്യപ്പെടുന്ന അടുക്കള ബാത്റൂം. ബാത്റൂം സത്യത്തിൽ അടുക്കളയുടെ യഥാർത്ഥത്തിൽ ഒന്നാം സ്ഥാനം തെക്ക് കിഴക്ക് മൂലയാ അഗ്നിമൂലിയാണ് യഥാർത്ഥത്തിൽ ഒന്നാം സ്ഥാനം. അത് വാസ്തുശാസ്ത്ര പണ്ഡിതന്മാർ ഒരുപാട് തെളിവുകൾ നടത്തിക്കൊണ്ട് സമർപ്പിക്കുന്ന വിഷയമാണ്. നിങ്ങളതിപ്പോ ഖുർആൻ ഇടയിൽ എനിക്ക് പറയാൻ അവളെ അല്ലാത്ത സ്ഥാനത്ത് വരുമ്പോൾ ഉത്തമമല്ലാത്തമായ സ്ഥാനത്ത് അടുക്കളയെ വയ്ക്കുമ്പോൾ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവും. അതിന് പരിഹാരം കാണിച്ചു കൊടുക്കുമ്പോൾ വിഷയം പരിഹരിക്കപ്പെടുന്നു. ഇത് തന്നെയാണ് അങ്ങനെ ചെയ്തു നോക്കുമ്പോൾ കാര്യങ്ങൾ ശരിയാവുന്നുണ്ട്. അപ്പോൾ തെക്ക് കിഴക്ക് മൂലയിൽ യഥാർത്ഥത്തിൽ അടുക്കളയുടെ ഒന്നാം സ്ഥാനം അഗ്നിമൂലി. തമിഴ്നാട് ഭാഗങ്ങളിലേക്കൊക്കെ നിങ്ങൾ യാത്ര ചെയ്യണം നോക്കുക, അവിടെ ഒക്കെ അടുക്കള തെക്ക് കിഴക്ക് മൂലയിൽ. തമിഴ്നാട്ടിൽ കർശനമായി ഈ വിഷയത്തിൽ അവർ ഗ്രഹിക്കുന്നുണ്ട്, എതിർക്കുന്നുണ്ട്, അംഗീകരിക്കുന്നില്ല. കേരളത്തിലെ ആളുകൾ ചെയ്യുന്നത് പോലെ വടക്ക് കിഴക്ക് അടുക്കള കൊണ്ടുവരിക എന്നുള്ള സമ്പ്രദായ ഒരിക്കൽ തന്നെ കിഴക്കൻ മേഖലയിലുള്ള ആളുകൾ അതിനെ അംഗീകരിക്കുന്നു. തമിഴ്നാട്ടുകാർ അംഗീകരിക്കുന്ന വടക്ക് കിഴക്ക് മൂലയിൽ നിന്നും അടുക്കള അംഗീകരിക്കുന്നു. എന്നാൽ നമ്മുടെ ഈ ഭാഗത്ത് നമ്മുടെ കാലാവസ്ഥ അനുസരിച്ച് നമ്മുടെ ഈ ഭാഗങ്ങളിൽ
കൂടുതലായി കാണപ്പെടുന്നത് വടക്ക് കിഴക്ക് അടുക്കള കാണപ്പെടുന്നത്. അതായത് ഈശാന കോണിലായിട്ടാണ് അടുക്കളയുടെ അത് സത്യത്തിൽ മൂന്നാം സ്ഥാനം. രണ്ടാം സ്ഥാനം വടക്ക് പടിഞ്ഞാറ് മൂലയാണ്. വടക്ക് പടിഞ്ഞാറ് മൂലയാണ് രണ്ടാം സ്ഥാനം. വടക്ക് പടിഞ്ഞാറ് മൂല രണ്ടാം സ്ഥാനം. മൂന്നാം സ്ഥാനമാണ് വടക്ക് കിഴക്ക് മൂല. നമ്മുടെ കേരളത്തിൽ വടക്ക് കിഴക്ക് മൂല കിഴക്ക് വടക്ക് കിഴക്കുന്ന അടുക്കള മാറ്റിയ നമ്മുടെ ആളുകളൊക്കെ വലിയ സുഖിക്കാത്ത പോലെ അടുക്കള നിർത്താൻ പറ്റൂലോ. തെക്ക് കിടക്ക് മണ്ണാക്കാട് വീട്ടിൽ പോയ തെക്ക് കിടക്ക് മൂല അടുക്കള നിൽക്കുള്ളൂ. ഉണ്ടാക്കാട് സ്ഥലത്ത് പോയി പഠിക്കാൻ പോയപ്പോ അവിടെ അടിച്ചപ്പോൾ ഹിന്ദുക്കളൊക്കെ ചെന്നു ഇതൊന്നും വാർന്ന വാർത്തത്തിലില്ല, അടിക്കാൻ പാടില്ല, ആരാണ് പറഞ്ഞു കൊടുത്തത്, ചർച്ചയായി സംശയം തീർക്കാൻ അവർ വിളിച്ചു കാപ്പിലെ ഉപർസ്ഥാനം വിളിച്ചു വിളിച്ചു ബഹുമാനപ്പെട്ട ഞങ്ങളുടെ ഉസ്താദ് അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന്റെ അസുഖം ഭേദമാക്കി കൊടുക്കുമാറാവട്ടെ, ആഫിയത്ത് കൊടുക്കുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കും. ഉസ്താദ് വിളിച്ചപ്പോൾ ഉസ്താദ് പറഞ്ഞു തെക്ക് കിഴക്ക് മൂലയിൽ സ്ഥാനമുണ്ട്, കുഴപ്പമില്ല, അവിടെ തന്നെ വേണ്ട. അങ്ങനെ അവിടെ വേറെ വീടുകളൊന്നും തെക്ക് കിഴക്ക് മൂല അടുക്കള സ്ഥാനം കുത്തിയടിച്ചു അവിടെ അത് നിൽക്കുള്ളൂ, ഇല്ലാതെ നിർത്താൻ പറ്റൂലല്ലോ. അങ്ങനത്തെ ഒരു അവസ്ഥ വന്നപ്പോ നാം മനസ്സിലാക്കുന്ന വിഷയം ഇവിടെ അഗ്നിമൂലം എന്ന് പറഞ്ഞാൽ അഗ്നിക്ക് യോജിപ്പാണ്. അപ്പോൾ അഗ്നിമൂലിക്ക് യോജിപ്പുള്ളതാ അഗ്നിമൂലി പോലെയാണ്. അപ്പോൾ അവിടെ തന്നെയാണ് ഒന്നാം സ്ഥാനം. രണ്ടാം സ്ഥാനം എടുത്തതിൽ കുഴപ്പമില്ല. ഒന്നിനേക്കാളും രണ്ടാം സ്ഥാനം പറഞ്ഞ ഒന്നിനേക്കാളും പിറകോട്ടാണ് വേറെ നിലനിർത്തം. ബിരിയാണി സാധാ ചോറും കൊണ്ട് വെച്ചാല് അതിന് ഒന്നാം സ്ഥാനം ശരിക്കും ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ വെച്ച് വെച്ച് നോക്കും. ബിരിയാണി രണ്ടാം സ്ഥാനം. അത് അസുഖങ്ങൾ ഉണ്ടാകും. സാധാ ചോറ് വന്നാൽ അത്ര അസുഖങ്ങൾ ഉണ്ടാവില്ല. അസുഖം ഇല്ലാന്നല്ല, അത്ര ഉണ്ടാവില്ല. അപ്പൊ ഒന്നാം സ്ഥാനം അതാണതാ ഈ പറഞ്ഞ ചോരന്യാണ്. അതേപോലെ രണ്ടാം സ്ഥാനമാകുന്ന വടക്ക് പടിഞ്ഞാറ് മൂലയാണ് നാം തെരഞ്ഞെടുക്കേണ്ടത് എന്ന് കാര്യം ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം സാധാരണഗതിയിൽ വടക്ക് കിഴക്ക് മൂലയിൽ ഹൈന്ദവരായ ആളുകൾ അടുക്കള വെക്കുന്നത് കുളിച്ച് ഭഗവാനെ തൊഴുതുകൊണ്ട് സൂര്യ നമസ്കാരം നടത്തി അഗ്നി പൂട്ടുക എന്ന തീ കൂട്ടുക എന്ന ഒരു സമ്പ്രദായമാണ്. വടക്ക് കിഴക്ക് മൂലയിൽ ഹൈന്ദവർ അതിനെ ഉൾക്കൊണ്ടുകൊണ്ട് അവൾ അടുക്കള വെക്കണമെങ്കിൽ തീർച്ചയായും ഹൈന്ദവരുടെയും ക്രൈസ്തവരുടെയും ആചാര കർമ്മങ്ങളിൽ തീർത്തും ഒരു വ്യത്യസ്തമായ എന്നതിൽ തർക്കൊന്നും. അതുകൊണ്ട് രണ്ടാം സ്ഥാനമാകുന്ന അടുക്കളയെ കൂടുതലായി നാം മുന്തിക്കുക, അവരോട് എതിരായി എതിർക്കുക എന്നല്ല, നമുക്ക് പടിഞ്ഞാറ് പടിഞ്ഞാറിന്റെ ഭാഗം അല്ലെങ്കിൽ കിബിലയുടെ ഭാഗത്തേക്ക് തിരിഞ്ഞ് കത്തിക്കുക, കിബിലയുടെ ഭാഗത്തെ നാം മുന്തിക്കുക. പിന്നെ അടുത്തൊരു വിഷയമാണ് ബാത്റൂം. ബാത്റൂം എവിടെയായിരിക്കും? ഇതും ഒരു കന്യമൂലിയെ ബാത്റൂം പറ്റുമോ പറ്റുമോ? വടക്ക് കിഴക്ക് മൂലയെ ബാത്റൂം പറ്റുമോ പറ്റുമോ? തെക്ക് കിഴക്ക് മൂലയെ ബാത്റൂം പറ്റുമോ പറ്റുമോ? ഇനി കന്യമൂലിയെ ബാത്റൂം മാത്രം എന്താ കുഴപ്പം? ഇത്യാദി കാര്യങ്ങൾ ഒരുപാട് ആളുകൾക്ക് ആശയക്കുഴപ്പമുണ്ടാകുന്ന ഒരു കാര്യം. എന്നാൽ ഒരുപാട് ആളുകളൊക്കെ ഒരുപാട് വ്യത്യസ്തമായ ചിന്താഗതി സമർപ്പിക്കുന്നുണ്ട്. തമിഴ്നാട്ടിൽ ഒരു വാസ്തുശാസ്ത്രത്തെ കുറിച്ച് ഒരു PhD എടുത്ത പണ്ഡിറ്റ് അല്ലഹർ വിജയ് തമിഴനാണ് കുറച്ചൊക്കെ സംസാരിച്ചിരുന്നു. കേരളത്തിൽ നടക്കുന്ന മുഴുവൻ വാസ്തുശാസ്ത്രത്തെയും അദ്ദേഹം സിദ്ധാന്തം നിൽക്കുന്നുണ്ട്. എന്നാൽ നമുക്ക് പറയാം ബാത്റൂം തെക്ക് കിഴക്ക് മൂലയിലാണെങ്കിൽ ഈ ശൈലി നമുക്ക് ഏത് സമയം നമ്മൾ ഈ ഇടത് വശമാണ് മോശമായ കാര്യം തെരഞ്ഞെടുക്കുക. തുപ്പാണെങ്കിൽ മൂക്കിങ്ങനെ ഒഴിഞ്ഞ പോലെയാണെങ്കിൽ അതിൽ വെട്ടേ. അപ്പൊ ഇടത് ഭാഗത്തേക്ക് മോശമായ ഒരു കാര്യത്തിൽ ഇടത് ഭാഗത്തെ നാം ഒന്ന് പരിഗണിക്കാറുണ്ട്. അപ്പോൾ നാം വീട്ടിൽ ബാത്റൂം നിർമ്മിക്കുകയാണെങ്കിൽ തെക്ക് കിഴക്ക് ഭാഗത്താണെങ്കിൽ യാതൊരു വിധ കുഴപ്പമില്ല. തെക്ക് ഭാഗം അതിന് കുറച്ച് മോറിലേക്കാണെങ്കിലും കുഴപ്പമില്ല.
അതേപോലെ തന്നെ കന്നിമൂലിയുടെ താഴെയാണ് കുഴപ്പമില്ല. കന്നിമൂലിയിൽ വരാതെ നോക്കുക, അവിടെ പ്രശ്നങ്ങൾ തെളിവ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.